मुक्तप्रायोसि सर्वदा अयमेव हिते बन्धो द्रष्टारं पश्यसीतरं त्वं सर्वस्य एकः द्रष्टा असि त्वं सर्वदा मुक्तप्रायः असि त्वं द्रष्टारं इदरं पश्यसि अयमेव हिते बन्धः അലയോ ജനക, നീ എല്ലാത്തിൻ്റെയും ഒരേ ഒരു ദ്രഷ്ടാവാണ്. ഏകമാണ്, അദ്വയമാണ് എന്നൊക്കെ അദ്വൈതം അജാതമായി പറയുന്നത് ഇവിടെയാണ്. ബോധം ഏകമാണ്, ആകെ ഒരു ബോധമേ ഉള്ളൂ, അനേക ബോധങ്ങളില്ല. ആ ബോധം നീയാണ്, നീ എല്ലാത്തിൻ്റെയും ഒരേ ഒരു ദ്രഷ്ടാവാണ്, എല്ലായ്പ്പോഴും മുക്തനുമാണ്. എല്ലായ്പ്പോഴും ആത്മാവിന് ബന്ധമൊന്നും വന്നിട്ടില്ല. അവിടെയാണ് അഷ്ടാവക്രഗീത വേർപെട്ടു നിൽക്കുന്നു എന്ന് ചിലർ സൂചിപ്പിക്കുന്നത്. അവരതിന് ഉപോത്ബലകമായി മറ്റ് ഗ്രന്ഥങ്ങളിലെ പൂർവപക്ഷങ്ങളാണ് സ്വീകരിക്കുന്നത്. എല്ലാ ഭാരതീയ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും സിദ്ധാന്തപക്ഷത്തിൽ തത്വം തന്നെയാണ് പറയുന്നത്. സദാ സർവദാ ആത്മാവ് മുക്തമാണ്. ഗീതയിൽ അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ യവച എന്ന് പറയും. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപൂ ന ശോഷയതി മാരുത. അവിടെയൊക്കെ ആത്മാബുദ്ധിയെ പറയുമ്പോൾ കർത്തൃത്വ ഭോക്തൃത്വാദികളെല്ലാം പൂർണ്ണതയാ കളഞ്ഞിട്ടാണ് പറയുന്നത്. ആത്മാവിന് ജനിമരണങ്ങളും ഇല്ല, എല്ലാം മനസ്സിൻ്റെ കൽപ്പനയാണ്. ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്, ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കേണ്ട അടുക്കിൽ പഠിക്കാതെ വരുമ്പോൾ ഭാരതീയ സംസ്കൃതി പുനർജന്മ സിദ്ധാന്തമുള്ളതാണ്, പാശ്ചാത്യ ദർശനങ്ങൾ പുനർജന്മ സിദ്ധാന്തം ഇല്ലാത്തതാണ്, ഇങ്ങനെയൊക്കെ പഠനങ്ങൾ വരാറുണ്ട്. ഭാരതീയ ദർശനങ്ങളിൽ ആത്മാവിന് പുനർജന്മമുണ്ടെന്ന് അംഗീകരിക്കുന്നേയില്ല. ആത്മാവ് അജാതവും നിത്യജാതവുമാണ്. ഇതും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ജനനവും മരണവും വികൃതികളുമെല്ലാം മനസ്സിൻ്റെ തലത്തിൽ മാത്രമേ ഉള്ളൂ, ലിംഗശരീരത്തിൻ്റെ തലത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആത്മാവ് എങ്ങും പുനർജനിക്കില്ല. അച്ഛൻ്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുകയുമില്ല. ആത്മാവ് ഇപ്പൊ തന്നെ മുക്തമാണ്. ഈ ശരീരത്തിലിരിക്കുന്നു എന്ന് തെറ്റായി വിചാരിക്കുമ്പോഴും നീ മുക്തനാണ്. ഇതാർക്കറിയും? മുക്തനു മാത്രം അറിയുമെന്നാണ്. അതാണ് അഷ്ടാവക്രൻ അറിയും ജനകനെ കുറിച്ച്. മുക്തമല്ലാതെ ഒരാത്മാവുമില്ല. നീ മുക്തനല്ലെന്ന നിന്റെ ബോധം മാത്രമാണ് ബന്ധം. ബന്ധം വെറും ബോധമാണ്, വെറൊന്നുമില്ല. രാമകൃഷ്ണത് ഉത്തരം താങ്ങുന്ന വല്യെ പോലെ എന്നാണ് പറഞ്ഞത്. തെങ്ങിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവൻ തെങ്ങ് വിടുന്നില്ലെന്ന് പറയുന്ന പോലെ എന്നാണ് പറയുക. അത്രയൊക്കെ ഉള്ളൂ. അത് ബന്ധമാണ്, അത് അതിസൂക്ഷ്മവുമാണ്. സ്ഥൂലമായി ബന്ധം വിട്ടു എന്ന് പറഞ്ഞാലും വിടുകയല്ല, സൂക്ഷ്മമായി. അത് വളരെ ക്ലിഷ്ടമാണ്. പണ്ടൊരുത്തൻ സന്യസിക്കാൻ പോയി. സ്വാമിജിമാരെയൊക്കെ വീട്ടിൽ വിളിച്ച്
ഭിക്ഷയൊക്കെ കൊടുത്ത് സ്വാമിജിമാരോട് വലിയ പ്രിയമൊക്കെ തോന്നി. ഒരു ദിവസം കറന്നൂർ തീരുമാനിച്ചു, ഇതാണ് സുഖം. സ്വാമി, ഞാനും ആ പണ്ട് ആഗ്രഹിച്ചിരുന്നതൊക്കെ ഇതാണ്. പിന്നെ ഈ വയ്യാവേലി ഊരക്കുടുക്കിലൊക്കെ ചെന്ന് പെട്ടു. എപ്പോഴെങ്കിലും ഒരു ചാൻസ് വന്നാൽ പോകണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാമിമാർക്ക് ഈ ആൾ കുറവായതുകൊണ്ട് ഈ വഴിക്ക് ഒരുപാട് പേരെ കൂട്ടാൻ വലിയ താല്പര്യമുണ്ട്. കാരണം ഇപ്പോൾ എല്ലാം യൂണിയൻ ആയതുകൊണ്ട് സ്വാമിമാർക്കൊരു ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണം ഇനി സ്വാമിമാരാക്കി കളയാമെന്നുള്ളതാണ്. അതുകൊണ്ട് പരമാവധി ആളുകളെ ചേർത്ത് വേണം ഇതെല്ലാം ചെയ്യാൻ. അതുകൊണ്ട് ഇങ്ങനെ ആളുകളെ കൂട്ടുന്ന പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാമിയും പറഞ്ഞു, വളരെ നല്ലതാണ്, നീ സന്യാസം പോലെ ദിവ്യമായ ഒരവസ്ഥയില്ല. അതേപോലെ ആശ്രമത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്, വീട് വിട്ടു പോരുകയും ചെയ്തു, ഇപ്പോൾ ആശ്രമത്തിലെത്തുകയും ചെയ്തു. ഒരു കാര്യവും നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ അടിയാണ് നിത്യവും. പക്ഷേ ഗൃഹസ്ഥനെ കാണുമ്പോൾ അവനോട് ഇതാണ് സുഖം എന്ന് പറഞ്ഞാൽ അവനെയും ഇതിനകത്ത് ഈ ടിക്കറ്റ് എടുത്ത് കാണാൻ കയറി പൊളിപ്പടമാണെന്നറിയുമ്പം മറ്റവനെ കൊണ്ട് ബാൽക്കണിക്ക് ടിക്കറ്റ് എടുപ്പിക്കണം എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഈ മനസ്സിൻ്റെ ലോകം അങ്ങനെയാണ്. അതുകൊണ്ട് സ്വാമി വളരെ ഗംഭീരമായിട്ടൊക്കെ പറഞ്ഞപ്പോൾ ഗൃഹസ്ഥൻ തീരുമാനിച്ചു സന്യസിക്കുക തന്നെ. പേള് സന്യസിക്കാനായിട്ട് തീരുമാനമൊക്കെ എടുത്തു. ഭാര്യയും പിള്ളേരെയൊക്കെ വിളിച്ച് പറഞ്ഞ് പോവാണ്. മോള് പറഞ്ഞു, എന്നാൽ പിന്നെ അതാ നല്ലത്, ഇറങ്ങി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. മുണ്ടും ഷർട്ടും ഒക്കെ എടുത്തു നല്ല ഇറങ്ങി. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഈ ചാക്കിനകത്ത് പാട്ട വെറുക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഈ പറമ്പിൽ നിന്ന് അക്രിയൊക്കെ പെറുക്കുന്ന ഈ തമിഴ് സ്ത്രീകളും പുരുഷന്മാരും കൂടെ അവരിങ്ങനെ ഓരോന്ന് പെറുക്കി പെറുക്കി വരികയാണ്. ഇവരെ കണ്ടതും കാർന്നവർക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നു. വീട്ടിലെ ഓട്ടുകിണ്ടി ഇരിക്കുന്നത് അരപ്ലേസേല. ചിലപ്പോൾ ഇവരത് പൊക്കാൻ വഴിയുണ്ട്. അപ്പം കാർന്നൂർ തിരിച്ചു ചെന്നിട്ട് പറഞ്ഞു, തങ്കമോ ആ കിണ്ടി എടുത്ത് അകത്തോട്ട് വച്ചേക്കാം. അപ്പോൾ ഭാര്യ വിളിച്ച് ഇങ്ങ് പോരാൻ പറഞ്ഞു. ഇനി നിങ്ങൾ പോയിട്ട് കാര്യമില്ല. ഈ ബന്ധം അതിൻ്റെ സൂക്ഷ്മതലത്തിൽ മനസ്സിൽ കിടക്കും. ഈ ലൗകിക ബന്ധങ്ങൾ ഏതെങ്കിലും കിടപ്പുണ്ടെങ്കിൽ മനസ്സ് പറയില്ല. അതാണ് നോക്കിക്കാണേണ്ടത്. അതുമാത്രമാണ് നിന്നെ ബന്ധിക്കുന്നത്. അല്ല, ഈ ലോകത്തിലെ ഒരു വസ്തുവും നിന്നെ ബന്ധിക്കുന്നില്ല. ഒന്നും നിന്നെ വിളിച്ചു വരുത്തുന്നുമില്ല, ഒന്നിനും നിന്നെ ആവശ്യവുമില്ല. കർമ്മങ്ങൾ നിൻ്റെതാണ്, നിൻ്റെ ആവശ്യമാണ്. അത്രയും നീ ചെയ്തു തീർത്ത് തൃപ്തനാകേണ്ടതാണ്. അവിടെ മാത്രമാണ് നീ തൃപ്തനുമാകുന്നത്. നിന്നിൽ ആവിർഭവിച്ച്, നിന്നിൽ നിലനിന്ന്, നിന്നിൽ അസ്തമിക്കുന്നതാണ് നിന്റെ കർമ്മങ്ങളെല്ലാം. നീ സർവത്തിനും സാക്ഷിയാണ്, വിഭുവാണ്. അതെല്ലാം വെച്ചിട്ടാ നീ ഏകമായ ദ്രഷ്ടാവാണ്, ഒരേ ഒരു ദ്രഷ്ടാവാണ്. എല്ലാറ്റിൻ്റെയും നീയാണ് സർവജ്ഞൻ, നീയാണ് ഈശ്വരൻ, നീയാണ് ജഗത് കാരണൻ. നീ ഉണ്ടാക്കിയതാണ് നിന്റെ പ്രപഞ്ചം. വേറെ സൃഷ്ടികർത്താവൊന്നുമില്ല. നിന്നെയും നിന്റെ ലോകത്തെയും നീ ഏകത്ര സൃഷ്ടിച്ചു, നീ അതിൽ കയറിയതാണ്. സ്വയം ജഗത്തിനെ സൃഷ്ടിച്ച് അതിൽ കുടികൊള്ളുന്നവനായതുകൊണ്ട് നീ ഈശ്വരനുമാണ്. നിന്റെ പണിയും അതാ, സൃഷ്ടിക്കുക, അതിൽ കയറിയിരിക്കുക. എന്നിട്ട് നീ അതിൽ ബന്ധിച്ചത് എങ്ങനെയെന്ന് നീ അറിയാതിരിക്കുക. ഈ അജ്ഞതയാണ് നിന്റെ ദുഃഖം. ഞാൻ എൻ്റെ ലോകങ്ങൾ സൃഷ്ടിച്ച് ഞാൻ തന്നെ ആ ലോകത്തിൽ കയറിയിരുന്ന് എങ്ങനെയാണ് ഞാനിതിൽ വന്നതെന്ന് അതിനകത്തിരുന്നു കൊണ്ട് അന്വേഷിക്കുക. കുടുക്ക് മനസ്സിലായില്ല, അത് പലപ്പോഴും രസമാണ്. വീടും ബന്ധവും കുടിയും ഒക്കെ ഉണ്ടാക്കിയിട്ട്
ആരാണെന്നെ ഈ പറ്റീര് പറ്റിച്ചത്? ഇവൻ തന്നെ ഉണ്ടാക്കിയതാണ്. അവസാനം ഇത് അച്ഛനാണ്, അമ്മയാണ്, ബന്ധുവാണ്, നാട്ടുകാരാണ്, ഇവരാരും പറ്റിച്ചില്ല. ഇവർ പറ്റിച്ചാൽ പറ്റുമോ? എന്നാൽ ഇവർ 10-30 എണ്ണം പറഞ്ഞായിരുന്നല്ലോ, അതൊന്നും പറ്റിയില്ലല്ലോ. മനസ്സിലായില്ല, ശരിയല്ല. അവർ പറ്റിക്കുമായിരുന്നെങ്കിൽ ആദ്യം കണ്ടതിൽ പറ്റിയാൽ മതിയായിരുന്നു. വീട്ടുകാർ പറഞ്ഞു, മോനെ ഇത് കൊള്ളാൻ നല്ലതാണ്, ആ ഒന്നും പറ്റിയല്ല, അത് കാല് ശരിയല്ല, കൈ ശരിയല്ല. അപ്പോൾ ഇവൻ്റെ സൃഷ്ടിക്ക് ചേർന്നിട്ടില്ല, ഇവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ പഞ്ചഭൂതങ്ങളൊക്കെ എടുത്ത് ഇവൻ്റെ സൃഷ്ടികർമ്മത്തിന് വിധേയമായ സ്ഥലത്ത് അച്ചു തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിലൊരെണ്ണം ഒത്തു വന്നപ്പോൾ ഇവൻ്റെ സൃഷ്ടിക്ക് ചേർന്നു. ആദ്യം അതിനെ സൃഷ്ടിച്ചു, അതിനകത്ത് കയറിയിരുന്നു, അതിൽ നിന്നൊരു പ്രപഞ്ചം തന്നെ ഉരുത്തിരിഞ്ഞുണ്ടാക്കി. ആ പ്രപഞ്ചത്തിനകത്തിരുന്നിട്ട് ഇവൻ ആരോടെങ്കിലും ചോദിക്കുകയാണ്, എന്നെ ആരാ ഇവിടെ കൊണ്ടാക്കിയത്? മനസ്സിലായില്ല. നീ തന്നെ നിന്റെ സൃഷ്ടിയിൽ നീ തന്നെ കയറിയിരുന്ന് കയറിയത് എങ്ങനെയെന്നും എങ്ങനെ സൃഷ്ടിച്ചുവെന്നും നീ തന്നെ ചോദിക്കുക. അതിൽ പെടാത്തവൻ പുറത്തുനിന്ന് ഉത്തരം പറഞ്ഞു തരേണ്ടി വരിക. ഇതാണ് ഈ കളി. സമസ്ത കർമ്മങ്ങളും സമസ്ത ധർമ്മങ്ങളും സമസ്ത സുഖങ്ങളും സമസ്ത ദുഃഖങ്ങളും എൻ്റെ സൃഷ്ടിയാണ്, എൻ്റേതെല്ലാം. എപ്പോൾ ഞാനതിൽ നിന്ന് മോചനം നേടും? വേണ്ടെന്ന് വയ്ക്കുമ്പോൾ. വളരെ സിമ്പിളാണ്, ആരും പിടിച്ചു നിർത്തുമൊന്നുമില്ല. മറ്റാർക്കും ജീവിക്കാൻ വേണ്ടിയല്ല. മനസ്സിലായില്ല. ചിലർ പറയും, ഞാനങ്ങനെ പോയാൽ പിള്ളേര് 100 കണക്കിന് ആളുകൾ പോയിട്ടുണ്ട്, പിള്ളേരൊക്കെ ജീവിക്കുന്നുണ്ട്. ശരിയല്ല, ശരിയല്ല. ഈ ലോകത്തെ എല്ലാ സൃഷ്ടിക്രമത്തിലും ഞാനാണ് ബന്ധത്തിൽ. അതുകൊണ്ട് നീ എല്ലാറ്റിൻ്റെയും ഒരേ ഒരു സ്രഷ്ടാവാണ്, നീയാണ് ഈശ്വരൻ. എല്ലായ്പ്പോഴും നീ മുക്തനുമാണ്, എല്ലായ്പ്പോഴും നീ മുക്തനാണ്. എന്ത് കർമ്മം ചെയ്താലും നീ മുക്തനാണ്, ആത്മാവതിൽ പെടുന്നില്ല. പെടുന്നു എന്നത് നിന്റെ തെറ്റായ ധാരണ മാത്രമാണ്. നീ മുക്തനുമാണ്. ദ്രഷ്ടാരം ദ്രഷ്ടാവിനെ ദൃശ്യമായി നീ കാണുന്നു. ഇത് തന്നെയാണ് നിന്റെ ബന്ധം. നീ ആ ദൃശ്യമാണെന്നും ഈ ദൃശ്യമാണെന്നും ഒക്കെ തെറ്റായി കാണുന്നു. അതാണ് നിന്റെ ബന്ധം. അത് വിട്ടാൽ എല്ലാ ബന്ധവും പോയി. നീ നിന്നെ ദൃശ്യമായി കാണുന്നത് നിർത്തിയാൽ മതി. അപ്പൊ സകലത്തിനും ഒരേ ഒരു ദ്രഷ്ടാവ് നീന്ന് മാത്രമാണ്. നീ സദാമുക്തൻ തന്നെയാണ്. ദ്രഷ്ടാവായ നീ നിന്നെ ദൃശ്യമായി കാണുന്നതാണ് നിനക്കേർപ്പെട്ട ഈ ലൗകിക ബന്ധം. തീരാൻ ഒരു വഴിയുള്ളൂ, ഞാൻ ബന്ധനത്തിലല്ല. ബന്ധം മുഴുവൻ മനസ്സാണ് സൃഷ്ടിക്കുന്നത്. അത് വളരെ രസമാണ്. ഇവിടെ വന്നിരുന്നു, പേര് ചോദിച്ചു, അച്ഛൻ്റെ പേര് ചോദിച്ചു, അമ്മയുടെ പേര് ചോദിച്ചു. ആ ശ്രവണം വഴിയൊക്കെ ഒന്ന് ബന്ധമായി. അയ്യോ, നമ്മൾ തമ്മിൽ പണ്ടേ അറിയുമല്ലോ, ഞാൻ നിങ്ങളുടെ അയലോക്യത താമസിച്ചിട്ടുണ്ടല്ലോ. ഒരു കൂടൊക്കെ കൂട്ടി ഇവിടെ കുറേ കാലം ഇരുന്നു, കാര്യം അഷ്ടാവക്ര ഗീതയൊക്കെ കേട്ടെങ്കിലും അതിനേക്കാൾ ഈടുവയ്പ് ബന്ധത്തിനുണ്ടായി. ശരിയല്ല. ഇനി ഇതുവരെ അവിടെ ഉണ്ടായിരുന്ന കൂട്ടൊക്കെ പോയി, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഒന്നിച്ച് നടക്കുകയായി, ഒന്നിച്ച് ചോറെടുത്ത് കൊടുക്കുകയായി. രസമാണ് കാണാൻ. ഉണ്ണുന്നില്ല, ഞാൻ എടുത്തുകൊണ്ടുവരാം. എടുത്ത് ചോറ് കൊണ്ട കൊടുക്കുകയായി, ഒന്നിച്ചുണ്ണുകായി, ഒന്നിച്ച് നടക്കുകയായി, ഒന്നിച്ച് കുളിക്കാൻ പോവുകയായി. അത് കഴിഞ്ഞ് തൊടുപുഴ അമ്പലത്തിലൊക്കെ ഒന്നിച്ച് തൊഴാൻ പോവുകയായി. ശരിയല്ല. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയായി, ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഞാനിപ്പോഴേ സ്വാമി പറഞ്ഞ ഇന്ന ഭാഗം ഓർമ്മ വരികയാണ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വിളിക്കുകയായി, പരിചയമായി, മക്കളുടെ കല്യാണത്തിനൊക്കെ ക്ഷണിക്കുകയായി. ഇതൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ചതിവിൽ പെടുകയായി. ചതിവിൽ പെട്ട് കഴിയുമ്പോൾ അവൾ എന്നാലും എന്നെ ചതിച്ചത്, ഞാൻ തന്നെയല്ലേ ഇതുണ്ടാക്കിയേ. മനസ്സിലായില്ല. അപ്പോൾ ബന്ധം ഉണ്ടാക്കുക,
ബന്ധത്തിനകത്ത് കയറിപ്പറ്റുക, ബന്ധിക്കുക, ബന്ധം വളർത്തുക, ബന്ധത്തിൻ്റെ തകർച്ചയിൽ ദുഃഖിക്കുക, ദുഃഖിച്ചിട്ട് ഇതിൻ്റെ കാരണക്കാരനായ ഞാനല്ലെന്ന അഹംബുദ്ധിയിൽ വേറൊരു ദൈവത്തെ കണ്ടുപിടിച്ച് അയാളെ പത്ത് തെറിവിളിക്കുക, ഭയങ്കരനാണ് ഇവൻ. ഇസ് നോട്ട് ശരിയല്ലേ? ഈ ഏർപ്പാടൊക്കെ ഒപ്പിച്ചിട്ട് അവസാനം ഈ ബന്ധമെല്ലാം ശരിയാക്കാൻ ഇവനുണ്ടാക്കി, ഇവൻ കളിച്ച്, ഇവൻ രമിച്ച്, ഇവനുമായി ചേർന്നുണ്ടാക്കിയ ബന്ധം വീണ്ടും ബന്ധപ്പെടാൻ പുറത്തൊരുത്തനെ പോയി കാണുക, അവനിത് ശരിയാക്കി തരുമെന്ന് വിശ്വസിക്കുക. ശരിയല്ല, ഈ പണിയൊക്കെ അല്ലേ ഉള്ളത്? എന്നാലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് പറയണം അവളോട്, നിങ്ങളൊന്ന് പറയണം ആ ചേട്ടനോട്, ശരിയല്ല? നിങ്ങൾക്കൊക്കെ അറിയില്ലേ, നന്നായി വരേണ്ടതാ, ശരിയല്ല, ഒന്ന് ഉപദേശിക്കണം. ഇവൻ കെട്ടിയുണ്ടാക്കിയ കൂടിനകത്ത് മറ്റവൻ്റെ ഉപദേശവും കൂടെ വരുമ്പോൾ കുളിപ്പിച്ച് കുളിപ്പിച്ച്, ഇത് രസമാണ്, ഇങ്ങനെ പറഞ്ഞാൽ നേരെയാകുമെന്നുള്ള പരിപാടികൾ എന്തെല്ലാമാണ് ഈ ലോകം. സങ്കീർണത്തിലും സങ്കീർണമാണ് സൃഷ്ടിയുടെ വൈചിത്ര്യം. ഇതത്രയും ഞാനാ സൃഷ്ടിക്കുന്നത്. ഇതൊക്കെ ഒന്ന് എരിഞ്ഞടങ്ങി ഏകനായ ദ്രഷ്ടാവ് ഞാനാണെന്നും ഞാൻ ദൃശ്യമായി കാണുന്നതാണ് ഈ പ്രശ്നങ്ങളെന്നും ഇത് തന്നെയാണ് എൻ്റെ ബന്ധമെന്നും അറിഞ്ഞു നിർത്തിയാൽ, ഇത് കൈവല്യത്തിലും പറയും. കൈവല്യോപനിഷത്തിൽ 21 ശ്ലോകത്തിൽ അപാണി പാദോഹം അചിന്ത്യ ശക്തി പശ്യമ്യചക്ഷു സശൃണോത്യകർണ അഹം വിജാനാമി വിവിക്ത രൂപോ നജാസ്തി വേത്ത മമ ചിത് സ്വരൂപം ചിത് സദാഹം എന്ന് ഗംഭീരമായിട്ട് കൈവല്യം പറയും. ഇതേ ശ്ലോകം കൈകാലുകളില്ലാതെ അചിന്ത്യ ശക്തിയായ ഞാൻ കണ്ണില്ലാതെ കാണുന്നു, ചെവിയില്ലാതെ കേൾക്കുന്നു, ഞാൻ രൂപമില്ലാത്തവനാണ്, ഞാൻ എല്ലാം അറിയുന്നവനാണ്, എന്നെ ആരും അറിയുന്നില്ല, അതാണ് എൻ്റെ സ്വരൂപം. ആ ഞാൻ ദൃശ്യമാണെന്നോർത്ത് ബന്ധിക്കപ്പെടുന്നു. ദൃശ്യമല്ലാന്ന് തീരുമാനിക്കുക മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട, മോക്ഷത്തിന് ഒരു പണിയും ചെയ്യണ്ട. അതിന് പുതിയ പുതിയ ബന്ധങ്ങളാണ് എല്ലാ അനുഷ്ഠാനങ്ങളും എന്നാണ് അഷ്ടാവക്രൻ അവസാനം പറയാൻ പോകുന്നത്. ഒരുപാട് ബന്ധങ്ങൾ, ബന്ധത്തിൽ നൂരാൻ വേറൊരു ബന്ധം, പിന്നെ അതിൽ നൂരാൻ മറ്റൊരു ബന്ധം. മനസ്സിലായില്ല? ഇങ്ങനെ ബന്ധിക്കുക, അവസാനം ഈ ഒരുമാതിരി നൂലിൻ്റെ കെട്ടഴിക്കാൻ തുടങ്ങി ഉരുണ്ട നൂല് മുഴുവൻ കെട്ടിയ പോലാവും. ചില അമ്മമാർ നൂലിന് ഒരു കെട്ടേ വീഴുള്ളൂ, കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലേ? തയ്ക്കുന്ന നൂലിന് ഇപ്പോൾ പണിയൊന്നും ഇല്ലെന്ന് തോന്നും അമ്മമാർക്ക്. തയ്ക്കുന്ന നൂലൊന്ന് കുടുങ്ങിയാൽ ഇത് അഴിക്കാൻ വേണ്ടി ആണ് ഒരറ്റത്തു നിന്ന് പിടിച്ചു വലിക്കുന്നത്, ആ ഉണ്ട മുഴുവനും കൂടെ കൂടി കൂടി കിട്ടും. അവസാനം ഇത് വളരെ രസമാണ്. അവസാനം ഇതിൽ ഏതെങ്കിലും ഒരു നീളം കഷ്ടിച്ച് തയ്ക്കാൻ കിട്ടുമോ നോക്കും. അങ്ങനെ ഉണ്ടെ മുറിച്ച് വയ്ക്കാവുന്ന തീരുമാനിക്കും. അവസാനം അത് മുറിക്കാൻ പോയി ബാക്കിയും കൂടെ കിട്ടും. കണ്ടിട്ടില്ല? ഇല്ല. ആ പണിയാണ് ഈ കെട്ടേൽ കെട്ടുക, അവസാനം അതിനകത്ത് കെട്ടിത്തൂങ്ങുക. ഇതാണ് ഈ ജീവിതം. ഇത് വരാതിരിക്കാനുള്ള എളുപ്പവഴി ഇതാണ്. ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ലെന്നറിയണം. അടുത്ത ശ്ലോകം 8. അഹം കർത്തിത്യഹം മാന അഹം കൃഷ്ണാഹിതം ശിത നാഹം കർത്തേതി വിശ്വാസാത്
അമൃതം പിത്വാ സുഖീ ഭവ അഹം കർത്താ ഇതി അഹം മാന മഹാകൃഷ്ണാഹിദംശിത ത്വം ന അഹം കർത്താ ഇതി വിശ്വാസാമൃതം പിത്വാ സുഖീ ഭവ. ഒരു ഉപമയിലൂടെ പറയാം, അഹം കർത്താ ഇതി അഹം അഹ അഹം മാന മഹാകൃഷ്ണ അഹി ദംശിത, ഞാൻ കർത്താവാകുന്നു എന്നുള്ള അഹങ്കാരമാകുന്ന വലിയ കരിമൂർഖൻ്റെ കടിയേറ്റ നീ, ഞാൻ കർത്താവാണ് എന്നുള്ളതാണ് ഈ ബന്ധം, ഞാൻ ഭോക്താവാണ് എന്നുള്ളതാണ് ഈ ബന്ധം, ഞാൻ കർത്താവല്ല എങ്കിൽ സുഖായി, എവിടെയൊക്കെ കർത്താവാണോ അവിടെയൊക്കെ ദുഃഖമായി. എന്ത് സുഖമായിട്ടാണ് സാമ്പാറും ചോറും ഉണ്ടത് ഉച്ചയ്ക്ക്. ഇത് വീട്ടിലാണെങ്കിലോ, ഇത് വീട്ടിലാണെങ്കിലോ, വീട്ടുകാരിവിടെയെങ്ങാനും വന്ന് കണ്ട് ഇന്ന് രാവിലെ നിന്ന് ഉപ്പുമാവ് എത്ര തൃപ്തിയോടെയാണ് പലരും കഴിക്കുന്നത്. ഞാൻ നോക്കി എല്ലാവരുടെയും പ്ലേറ്റിൽ ഒരു തരി പോലുമില്ല. ഭാര്യയും മക്കളുമൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കുമോ? ഈ സ്വാതന്ത്ര്യം പോയത്. ചോറുണ്ണുമ്പോഴോ സാമ്പാറും ചോറും സൈഡിലൊരു നാരങ്ങാക്കറിയും. പുസ്തകം വാങ്ങാൻ ചെന്നപ്പം രവി കടിച്ചവർ പോലും നാരങ്ങാക്കറി കൂട്ടുന്നു. എന്നെ അത്ഭുതപ്പെടുത്തി വല്ലാതെ. സാധാരണ നാരങ്ങാക്കറി കൂട്ടിയാൽ ഇളകേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി സുഖമായിട്ട് ചോറുണ്ടെന്നു. ഭാര്യയും പിള്ളേരും വിളമ്പി തന്നാലോ? മനസ്സിലായില്ല. ഇതുപോലെ സംതൃപ്തിയോടെ കഴിക്കുമോ? കഴിക്കോ? എന്തെങ്കിലും ഒരു കുറ്റം, ശരിയാണ്, ഒരു കുറ്റവും ഇല്ലെങ്കിലും ഒരു കുറ്റം പറയോ? പറയോ? രണ്ടുപേരും കൂടെ വന്നിട്ടുള്ളിടത്താ ഗതികേട് പറ്റാൻ പോകുന്നത്. പറഞ്ഞാൽ ചിലപ്പോൾ അടി വാങ്ങിക്കൂലേ, കലം മാറി. എന്നാലും പറയും, എന്നാലും ഒരു വെറുപ്പൊക്കെ അണിയും. കാരണം ഭോക്താവും കർത്താവും ഉണ്ടവിടെ. അയൽവക്കത്തെ വീട്ടിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കർത്താവും ഭോക്താവും ഇല്ല, അതുകൊണ്ട് അതിന് സ്വാദ് കൂടും. സ്വന്തമാകുമ്പോൾ കർത്താവും ഭോക്താവും ഉണ്ടാവുകൊണ്ട് ദുഃഖം കൂടും. ഫോറിനിൽ പോയിട്ട് വന്നവൻ അവധിക്ക് വരുമ്പോൾ ഭാര്യയും പിള്ളേരും ഒക്കെ കൂടെ പറയും, ഇന്ന് എറണാകുളത്തിന് പോവാം, ദ്വാരകയിൽ കയറി കഴിക്കാം, അല്ലേ സരോവരത്തിലായിക്കോട്ടെ, അതുമല്ലെങ്കിൽ താജിലാകട്ടെ ഇന്നത്തെ ഭക്ഷണം. അപ്പോൾ ഇവനും വന്നതായതുകൊണ്ട് ഭാര്യയും പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് പോവും. കൂടെ കയറിയിരിക്കുമ്പോൾ അപ്പുറത്തെ ബെഞ്ചിൽ പോയിരുന്ന ഒരു സീൻ കാണാം. നിങ്ങൾ പോയിരുന്നിട്ടുണ്ടോ? ഇല്ല. സാക്ഷിയായിട്ടിരുന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ബട്ട്ലർ വന്ന് ഈ പേപ്പറെല്ലാം കൂടെ കൊടുക്കുമ്പോൾ പിള്ളേരിത് ആദ്യം വായിക്കും, ഭാര്യ വായിക്കും. ഭാര്യ മകനോട് പറയും, എന്തോടാ നീ വാങ്ങിക്കുന്നത്? ഭാര്യ തന്നെ ആദ്യം ഓർഡർ ചെയ്യും, എനിക്കൊരു തൈര് വട. വെജിറ്റേറിയനല്ലേ കയറിയിരിക്കുന്നത്. മറ്റതാണെങ്കിൽ പിച്ചാത്തിയും ഇല്ലേ, അങ്ങനെ കണ്ടുണ്ടല്ലോ. അല്ല, ചപ്പാത്തിയും പൊരിച്ച കോഴിയും ഇല്ലേ. അപ്പം അങ്ങനെ ഓർഡർ ചെയ്യും. അപ്പോൾ ഇയാൾ ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ ഈ ഫോറിനിൽ നിന്ന് വന്നവൻ, പൈസയൊക്കെ അവൻ്റെയാണ്, അവൻ പറയും, ഒരു കടിഞ്ചായ സുലൈമാനി. അദ്ദേഹം പറയും, ഒരു സുലൈമാനി. ബാക്കി ഇവർക്കൊക്കെ ഇഷ്ടമുള്ളത്. അപ്പോൾ ഭാര്യ ഒരു സാധനം മേടിക്കും, ഒരു പകുതി കഴിച്ചു കഴിഞ്ഞ് പറയും, അടുത്ത് കൊണ്ടുവരാൻ പറയും. പകുതി ആകുമ്പോഴേക്ക് പറയും, അടുത്ത് കൊണ്ടുവരാൻ. മക്കളാണെങ്കിൽ തൈരോടെ വാങ്ങിച്ചു വെച്ചിട്ട് പറയും, മസാല ദോശ കൊണ്ടുവരാൻ പറയും. തൈരോടെ നിന്ന് ഒരെണ്ണത്തിൻ്റെ പകുതി തിന്നും, അത്രയാകുമ്പോൾ.
ഇവനാണെങ്കിൽ ഇവർ തിന്നതിൻ്റെ ബാക്കിയെല്ലാം തിന്നും. ശ്രദ്ധിച്ചിട്ടില്ല, നിങ്ങളാരും കണ്ടിട്ടില്ല, ഏ നിങ്ങളാരും കൂടെ കയറിയിട്ടില്ല, ഏ അയാളൊക്കെ കയറിയ പോലൊരു ലക്ഷണം കാണുന്നുണ്ട്, ഇരിപ്പ് കണ്ടിട്ട്, ഏ ഇല്ലേ, ഏ ആ. അപ്പോൾ ഈ കൂടെ കയറിയിരുന്ന് കഴിക്കുമ്പോൾ ഈ കഴിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവനായി കാശ് പോകുന്നത്, അത് കാരണം ഇവൻ ഈ ഉഴുന്നോടയുടെ പിള്ളേരുന്ന ഉഴുന്നോടയുടെ ബാക്കിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി ആരും ഇതല്ല ശ്രദ്ധിക്കുക, കാരണം അവിടെ ഇവനേക്കാൾ കൂടി അവനെ അപ്പുറത്തിരുന്ന് തിന്നെന്ന് ശ്രദ്ധിച്ചിട്ടില്ല. വലിയ സ്റ്റാർ ഹോട്ടലിൽ കയറി അവിടെ മാറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ചായയും മേടിച്ച് പതുക്കെ സിപ്പ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നാൽ ഒരു വലിയ പ്രപഞ്ചം കാണാം. യു കണ്ട് ഇമാജിൻ. ഇത് കഴിഞ്ഞ് ഈ മടക്കിയൊരു ബില്ലും ഒരു പേഴ്സും ഒക്കെ പോലെ വെച്ചുകൊണ്ടെന്നങ്ങ് കൊടുക്കുമ്പോൾ ഇവനാണെങ്കിൽ പണ്ട് സാധാ ഹോട്ടലിൽ തിന്നതാണ്, ഇവൻ ആദ്യം തന്നെ ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്ന ബില്ല് അതിൻ്റെ മുകളിൽ പറന്നു പോകാതിരിക്കാൻ കുറച്ച് ജീരകമൊക്കെ വാരിയിടും, അവനോർക്കും ഇത് തിന്നാനാണെന്നോർത്ത് അതും പൊതിഞ്ഞെടുക്കും. അപ്പോൾ ഭാര്യ ഇവനില്ലാത്തപ്പോഴും കയറിയിട്ടുള്ളതുകൊണ്ട് പറയാം, തിന്നാനുള്ളതല്ല അവന് ചെയ്യാം അവിടെ വെക്കാൻ. ഇനി ആ സീൻ വളരെ ഗംഭീരമാണ്, കണ്ടിട്ടില്ലേ, കാരണം ഇവൻ കർത്താവാണ് ഭോക്താവാണ്, മറ്റവർക്ക് ഇതൊന്നും പ്രശ്നമാകുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും ദുഃഖം, ഞാൻ കർത്താവാണെന്ന അഹങ്കാരമാകുന്ന കരിമൂർഖൻ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, കൃഷ്ണാഹി കൃഷ്ണസർപ്പം, കൃഷ്ണസർപ്പത്താൽ ദംശിക്കപ്പെട്ട, കൃഷ്ണസർപ്പത്തിൻ്റെ കടിയേറ്റ, കർത്തൃത്വവും ഭോക്തൃത്വവുമാകുന്ന അഭിമാനമാകുന്ന കടിയേറ്റ നീ ജനകാ, നീ ന അഹം കർത്താ ഇതി, ഞാൻ കർത്താവല്ല എന്ന വിശ്വാസാമൃതം, ശ്രദ്ധാമൃതം, വിശ്വാസം ശ്രദ്ധ, ശ്രദ്ധ സത്യം ധീയതൈതി ശ്രദ്ധ, സത്യത്തെ അറിയുക, സത്യമെന്താണ്, ഞാൻ കർത്താവല്ല, ഞാൻ ഭോക്താവല്ല, ഞാൻ സാക്ഷിയാണ്, കർത്താവുമല്ല ഭോക്താവുമല്ല സാക്ഷിയാണ്, ആ സാക്ഷിയാണെന്നുള്ള വിശ്വാസാമൃതം പീത്വ, കുടിച്ചിട്ട് സുഖീഭവ, സുഖമായി ജീവിക്കുക. ഭൂമിയിലാകെ സുഖം കിട്ടാൻ ഒറ്റ വഴിയുള്ളൂ, ഈ അമൃത് ഒന്ന് കഴിക്കുക. ഏതാ അമൃത്? ശ്രദ്ധയാകുന്ന അമൃത്. എന്ത് ശ്രദ്ധയാകുന്ന അമൃത്? അഹം അന്ന കർത്താ ഇതി, ഞാൻ കർത്താവല്ല, ഇത്രയും വിചാരിച്ചാൽ മതി, പണിയൊക്കെ ഇങ്ങനെ അടക്കുന്നു, ഞാനിതൊന്നും ചെയ്യുന്നവനല്ലല്ലോ എന്ന് വിചാരിച്ചാൽ മതി, ഇത്രയും വിചാരിച്ചു കഴിഞ്ഞാൽ പണിയൊക്കെ നടന്നോളും. ഞാനാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് എൻ്റെ അസാന്നിധ്യത്തിൽ എനിക്ക് വിശ്വസ്തനായ ഒരുത്തനെ പണി നോക്കാനും കൂടെ ഏൽപ്പിക്കും. അത് വളരെ രസമാണിപ്പം, പണ്ടില്ലായിരുന്നു. പണ്ട് വീടുകളിലൊക്കെ പണിയെടുക്കാൻ വന്നാൽ, പറമ്പ് കിളയ്ക്കാൻ വന്നാൽ, കാള പൂട്ടാൻ വന്നാൽ, വെള്ളം ചവിട്ടാൻ വന്നാൽ, ചക്രം ചവിട്ടാൻ വന്നാൽ ഒക്കെ അന്ന് പണിക്കാർ മാത്രമേ ഉള്ളൂ, സൂപ്പർവൈസറില്ല. റൈറ്റ്, ശരിയല്ല. അവൻ രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് വരും, വെളുപ്പം കാലത്തെ വരും പണിക്കാർ പണ്ട്, ശരിയാണ്. അവൻ രാവിലെ വരും, നേരെ ഒരു ചായയൊക്കെ കുടിക്കും, ചിലപ്പോൾ കൊച്ചമ്മ പറയും പഴയകഞ്ഞി കൊണ്ടുവരാ കുറച്ചെന്ന് പറയും, അത് കുടിക്കും, നേരെ തൂമ്പയൊക്കെ എടുത്തുകൊണ്ട് പോവും, അവനൊരു അറ്റത്തുനിന്ന് പണിയും തുടങ്ങും. ആരും പുറകെ നയിക്കാറൊന്നുമില്ല, പിള്ളേരുടെ കയ്യിൽ ചിലപ്പം ബീഡിയും വാങ്ങിച്ചു കൊടുത്തു വിടും കാർന്നവർ, കാരണം വെച്ചാൽ അത് ചോദിച്ചിട്ടൊന്നുമല്ല, കാരണം അവൻ വലിക്കുന്നവനാണ്, ബീഡി വേണം, എന്നാൽ പിന്നെ കൊടുത്തേക്കാന്ന് ധരിച്ച് ബീഡിയും കൊടുത്തുവിടും. പിള്ളേരെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ രണ്ടെണ്ണം വലിച്ച് പഠിക്കുകയും ചെയ്യും. ഇതൊന്നും അറിയില്ല, ഇങ്ങനെ വലിച്ചിട്ടുമില്ല, വളരെ മോശം. അപ്പോൾ ഇങ്ങനെ അവന് കൊടുത്തുവിടും, കാപ്പിയാകുമ്പോൾ കാപ്പി കൊണ്ട് കൊടുക്കും, കുടിക്കും, അവൻ പണിയും. വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് 5 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലുള്ളൊരുവനെ കാണാതിരിക്കുമ്പോൾ പിള്ളേരെ പറഞ്ഞു വിടും, എന്താ പണി കയറുന്നില്ലല്ലോ ഇവൻ, പോകാൻ പറയും രണ്ട് തെങ്ങൂടുണ്ട് അവിടെ കിളച്ചിട്ടേ പോകുന്നുള്ളൂ, അവനാണ് തീരുമാനിക്കുന്നത് രണ്ട് തെങ്ങൂടുണ്ട് കിളച്ചിട്ടേ പോകുള്ളൂ.
കാരണം അല്ലേ ഇനി നാളെ വന്ന് അതിനായിട്ട് പണിയണം, വേറെ പണിയുണ്ട്, അതുകൊണ്ട് അതങ്ങ് തീർക്കുക എന്ന് പറഞ്ഞ് അവൻ കിളച്ചിട്ട് പോകും. ഇന്ന് രണ്ട് തെങ്ങ് കിളപ്പിക്കാൻ നാല് പേരെ നിർത്തും, ഒരാളെ സൂപ്പർവൈസറും ആക്കും, മറ്റവൻ കസേരയിട്ടിരുന്ന് പത്രം വായിക്കും, ഇവൻ തൂമ്പ പൊക്കി പിടിച്ചുകൊണ്ട് വയ്ക്കും, മുതലാളി അവിടെ നിന്ന് വരുമ്പം തൂമ്പയുടെ പൊക്കത്തിലിരിക്കുന്ന കാക്ക ഇവൻ്റെ തലയെ തൂറും, അപ്പോൾ ഇവൻ തൂമ്പ താഴോട്ടിടും മുതലാളിയെ കണ്ടുകൊണ്ട്. അപ്പോൾ സൂപ്പർവൈസർ എഴുന്നേറ്റ് നാല് തെറി പറയും, പണിയട ചൂടാട, അതിനാ തെറിക്ക് അവന് കാശ് കിട്ടുന്നത്. ഇതനുസരിച്ച് മുതലാളിക്കൊരു ഭാവം ഉണ്ടാവും, ഞാനാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് മനസ്സിലായില്ലേ. കർത്താവും ഭോക്താവുമാണെന്ന ഭാവം ഉണ്ടാവും, ഇതിൻ്റെ ദുഃഖമൊക്കെ ഇവനങ്ങ് ഏറ്റുവാങ്ങും. ശരിയല്ല, മറിച്ച് ഇതൊക്കെ ഒരു രസമാണ്. പോയി അവൻ്റെ കൂടെ രണ്ട് ഈത്തയും പറഞ്ഞ് അവനെ അല്പം ഇടയ്ക്ക് തലോടി, അവൻ ചോദിക്കുമ്പോൾ 5 രൂപയും കൊടുത്ത്, സന്തോഷമായൊരു പ്രപഞ്ചവും പ്രകൃതിയും, ഞാൻ കർത്താവല്ല ഭോക്താവല്ല, അവസാനം ഞാനിതൊക്കെ ഇട്ടിട്ട് പോകുന്നവനാണ് എന്ന ഭാവത്തിൽ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെടാത്തവർ. എൻ്റെ ഭാര്യ, എൻ്റെ പിള്ളേർ, എൻ്റെ വീട്. ഇവനവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സംഗതി മാറി, പിള്ളേരിലൊരുത്തൻ ഇവനായിട്ട് മാറും, ഷർട്ടുമൊക്കെ ഇട്ട് വടിയൊക്കെ പിടിച്ച് ഇവനെ കളിയാക്കുക പണി. മനസ്സിലായില്ലേ, ഈ എൻ്റെ എന്ന് അഭിമാനിക്കുന്ന എല്ലാവരെയും വീട്ടിൽ ആരെങ്കിലും കളിയാക്കും. ഇത് കളിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവൻ ചിലപ്പോൾ പോയിട്ട് പകുതി ദൂരം പോയിട്ട് തിരിച്ചു വരുമ്പോൾ മുറ്റത്തെത്തുന്ന ഇത് കാണുമ്പോഴേ അനിയന്മാരൊരുത്തം പറയും, എത്തിയടാ എന്ന് പറയും, ഉടനെ ചാടിയിറങ്ങി കട്ടിലിൻ്റെ കീഴെയൊക്കെ വിളിക്കും. അപ്പം കർത്താവും ഭോക്താവും ആയവനെക്കുറിച്ച് മക്കൾക്കാണെങ്കിലും ബഹുമാനം പോലുമില്ല. ഈ കർത്തൃത്വവും ഭോക്തൃത്വവുമാണ് ദുഃഖം. അല്ല, കർമ്മങ്ങളൊന്നും ദുഃഖമല്ല, ചെയ്യേണ്ടതൊക്കെ ചെയ്തു, കുടിക്കേണ്ടതൊക്കെ കുടിച്ചോ, തിന്നേണ്ടതൊക്കെ തിന്നോ, ഒന്നിലൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ കർത്താവാണ് എന്ന് ഭാവിച്ചാൽ ദുഃഖമായി. മനസ്സിലായോ? ആവോ? ശരിയാണോ? ശരിയാണോ? ഞാൻ കർത്താവാണെന്ന ബോധമില്ലെങ്കിൽ എല്ലാം സുഖം, എല്ലാം സുഖപര്യവസായി. ഇപ്പോഴത്തെ അമ്മമാർക്ക് മക്കളെ ആശുപത്രി കൊണ്ടുപോകും, ഞാനാ കൊണ്ടുപോയെന്ന് വരുത്തി തീർക്കണം. അതിന് രണ്ടുമൂന്ന് പേരുടെ പേര് തള്ള പറയും. തന്തയപ്പോൾ പറയും അവിടെയല്ല കൊണ്ടുവന്നു, ഇപ്പോൾ ഇവിടെയാ കൊണ്ടുവന്നെന്ന് പറയും. അപ്പോൾ വന്ന ബന്ധു പറയും ഇത് രണ്ടും ശരിയല്ലാത്ത സ്ഥലമാണ്, ഞാൻ പറയുന്ന വളരെ കൂടിയൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറയും. അവസാനം കൊച്ചി എത്തുപോകും, കർത്തൃത്വവും ഭോക്തൃത്വവും കാരണം. നല്ല സിമ്പിളാണ്. മറിച്ച് നേരെ മറിച്ച് അമ്മ തന്നെ കുഞ്ഞിനൊരു പൊടിയരി കഞ്ഞി ഇട്ട് കൊടുത്ത്, സാരമൊന്നുമില്ല മോനെ, ഇതൊക്കെ പണ്ട് എനിക്കും വന്നിട്ടുള്ളതാണ്, നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഒന്ന് കിടന്നുറങ്ങുമ്പോൾ മാറൂടാ എന്ന് പറഞ്ഞാൽ ഇത് വേഗം മാറുകയും ചെയ്യും. പണ്ടൊക്കെ അങ്ങനെയല്ലേ മാറിയിരുന്നേ? ശരിയല്ല. പണ്ടൊക്കെ ഒരു പൊടിയിരിക്കഞ്ഞിൽ ഈ പപ്പടം ചുട്ടതും പൊടിയിരിക്കഞ്ഞിയും കൊണ്ട് ഈ മിക്കവാറും രോഗമൊക്കെ പോകും, പനിയോ മിക്കവാറും ഒക്കെ പോകും, കാലൊക്കെ പൊട്ടിപ്പഴുത്ത് ഒരുമാതിരി എറണാകുളമായി, എറണാകുളംകാർ കേൾക്കണ്ട, അങ്ങനെ ഞാൻ നാട്ടുംപ്രതി തൊടുപുഴയൊക്കെ പറയാം, പഴുത്ത എറണാകുളമായല്ലോടാന്നാണ് പറയാം അല്ലേ, ഇതാണ്ട് വലിയ കുളം പോലെയാണ് വിചാരിച്ചിട്ട് പറയാം. അപ്പോൾ അങ്ങനെയല്ലേ തൊടുപുഴ പറയാം, അല്ലേ? ആ തൊടുപുഴക്കാർ അങ്ങനെ പറയാറുണ്ട്, അതുകൊണ്ട് തൊടുപുഴക്കാർക്ക് എറണാകുളംകാരെ കാണുമ്പോൾ ഈ ഓർമ്മ വരും. അപ്പോൾ ഇങ്ങനെ പഴുത്ത് കുഴപ്പമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അന്നത്തെ കാലത്ത് കുറച്ച് ദിവസം ഈ പഴുപ്പുമൊക്കെ ആയിട്ട് പോവും, കുറേ കഴിഞ്ഞത് തന്നെ മടുത്ത് ഉണങ്ങും. ശരിയല്ല. മിക്കവാറും അന്നത്തെ കാലത്ത് പഠിക്കുന്ന പിള്ളേരെയൊക്കെ കണ്ടാൽ എവിടെയെങ്കിലുമൊക്കെ പൊട്ടലും ഇല്ലേ? ശരിയല്ലേ? ഇന്നത്തെ പോലുള്ള കർത്തൃത്വവും ഭോക്തൃത്വമൊന്നുമില്ല. അന്ന് മിക്കവാറും തന്തയും തള്ളേ ഒരു മുണ്ട് വാങ്ങിച്ചു കൊടുക്കും, വലിയ സമ്പന്നനാണെങ്കിൽ ഒരു ഈർക്കിലിക്കരയൻ കോട്ടാർ മുറി, അതാണ് ഏറ്റവും വലിയത്. വലിയ കോടീശ്വരൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ഒരു ഈർക്കിലിക്കരയൻ കോട്ടാർ മുറി വാങ്ങിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. മറ്റവനാണെങ്കിൽ ഒരു ഇൻറ്റു ഉള്ള ഒരു വള്ളിനിക്കർ. ശരിയല്ല. ഉള്ളൊരു വള്ളിനിക്കർ, ഷർട്ടൊന്നുമില്ല, ഒരു വള്ളിനിക്കർ. അത് പോകുന്ന വഴിക്ക് അവൻ മുൻഭാഗം ബ്ലേഡ് കൊണ്ട് കീറിയും വെക്കും. ഞാൻ മുമ്പിൽ തന്നെ അവൻ ബ്ലേഡ് കൊണ്ടൊക്കെ കീറിക്കളയും, അത് കീറി വെച്ചിരിക്കും, കാരണം അത്യാവശ്യം മൂത്രം ഒഴിക്കാനോ അതിനും ഒക്കെ വേണ്ടി. എന്നിട്ടാണ് ക്ലാസ്സിലേക്കൊക്കെ പോകുന്നത്. ചില ദിവസം വൈകുന്നേരമാകുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഊരി പിടിച്ചോണ്ടായിരിക്കും വരുന്നത്. ശരിയല്ല. ഈ കുഞ്ഞമ്പു തമ്പിയാരും മറ്റുമൊക്കെ ഇത് ഊരി പിടിച്ചു വരുന്ന ആ വരവ് ഞാൻ കണ്ടിട്ടുണ്ട്.
കളി പറഞ്ഞല്ല ക്ലാസ്സിൽ പഠിക്കുമ്പം നമ്പ്യാരൊക്കെ നാലാം ക്ലാസ്സിൽ നിന്ന് വരുമ്പം ഷർട്ടും നിക്കറും ഒക്കെ ഊരി കയ്യിൽ പൊതിഞ്ഞു പിടിച്ചോണ്ട് ലംബാദഹനയെ ചോട്ടാഭായി ഏക്ക് ലൈൻമേ കദ്വാർ എന്ന് പറഞ്ഞു വരുന്ന വരവുണ്ട്. മനസ്സിലായില്ലേ? ഇന്ന് അഭിമാനം സംഭവിക്കുമോ തന്തയുടെയും തള്ളയുടെയും? മനസ്സിലായില്ല. ഈ ചൂടത്ത് ഇവനെ നാല് വസ്ത്രം ഇടിച്ച് അതിൻ്റെ പൊക്കത്തിലൊരു ടൈ കെട്ടി മുറുക്കി, ശരിയല്ല. രാവിലെ എന്നാൽ ഇവൻ ഇതുപോലെ ഇരുന്നോണം, വൈകുന്നേരമാകുമ്പോൾ ഇതുപോലെ വീട്ടിലേക്ക് വന്നോണം, തള്ളയഴിക്കുമ്പോഴേ ഊരാവൂ, അങ്ങനെയുള്ള ഊരാ കുടുക്കൂട്ടാ വിടുന്നത്. സായിപ്പിൻ്റെ ടൈ അല്ല, അത് ശ്രദ്ധിച്ചിട്ടില്ല. ഈ പിള്ളേരിട്ടിരിക്കുന്ന സായിപ്പിൻ്റെ ടൈ അല്ല, അങ്ങനെ കെട്ടുന്നതുമല്ല. മുമ്പിലെ ചരട് മാത്രമേ ഉള്ളൂ, പിന്നുള്ളത് വള്ളിയാ. അത് കണ്ടിട്ടില്ല? സായിപ്പിൻ്റെ ഇമിറ്റേഷൻ. സായിപ്പ് ടൈയാ വലിച്ചു കെട്ടുന്നത്, മറ്റത് വള്ളി അകറ്റിയിട്ട് കഴുത്തെ കൂടെ മോളിൽ കൂടെ താഴോട്ട് മാല ഇടുന്ന പോലെ ഇട്ടിട്ട് ഒറ്റ വലിയാണ്. ശ്രദ്ധിച്ചിട്ടില്ല? അങ്ങനല്ലേ? ഏ ആ എന്ത് സ്റ്റിക്കായാലും ഇങ്ങനെയാണ് അതിൻ്റെ പണി, ശരിയല്ല. ഇതൊന്നും കണ്ടിട്ടില്ല നിങ്ങൾ? ഇപ്പം എന്തൊരഭിമാനമാണ് ഇന്ന് വളരുന്നത്! സ്കൂളിനെക്കുറിച്ചുള്ള അഭിമാനം, വീടിനെക്കുറിച്ചുള്ള അഭിമാനം, പഠിത്തത്തെക്കുറിച്ചുള്ള അഭിമാനം, ഡാൻസിനെക്കുറിച്ചുള്ള അഭിമാനം, കളിയെക്കുറിച്ചുള്ള അഭിമാനം, ഈ അഭിമാനമൊക്കെ ദുഃഖവും. അവസാനം പത്തിലെത്തുമ്പോഴേക്ക് ചെറുക്കനും ചെറുക്കിയും ഒക്കെ ഒരുമാതിരി മെൻ്റലും, ശരിയല്ല. ആലോചിച്ച് നോക്കുക ജനക, ഈ അഭിമാനമാണ് നിന്നെ കടിച്ചത്. ഇത് പാമ്പാണ്, ഇതിൻ്റെ കടിയേറ്റതാണ് നിന്നിലുള്ള വിഷം. ഈ വിഷം പോകാനൊരു അമൃത് പൂജിക്കണം. ഞാൻ കർത്താവല്ല എന്ന് മാത്രം, ഇത്രയേ വേണ്ടു. ഒരുപാടൊന്നും പണിയില്ല. ഞാൻ കർത്താവല്ല എന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഏതാണ്ടൊക്കെയാണ് തോന്നലങ്ങ് വിട്ടാൽ മതി, ഒന്നുമല്ല. അത് തന്നെ മുക്തി. അപ്പോൾ അഹം കർത്ത, ഞാൻ കർത്താവാണ്, ഇതി എന്നെ അഹങ്കാരമാകുന്ന വലിയ കരിമൂർഖൻ്റെ കടിയേറ്റ തൊന്നി നാ അഹം കർത്ത ഇതി, ഞാൻ കർത്താവല്ലേ എന്ന വിശ്വാസാമൃതം, ശ്രദ്ധാമൃതം. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യ അവധാരണ സാ ശ്രദ്ധ. അതാണ് ശ്രദ്ധ, വിശ്വാസം. ശ്രദ്ധയ്ക്ക് സ്വാമി വിവേകാനന്ദൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് അഷ്ടാവക്രനിൽ നിന്നായിരിക്കണം ഫെയ്ത്ത്. ഫെയ്ത്ത് കേൾക്കാനുള്ള കഴിവല്ല. നല്ല ശ്രദ്ധയുള്ളവന് ബോധ്യാവും ഞാൻ കർത്താവല്ല, ഞാൻ കർത്താവാണെന്ന് വെറും തോന്നല, ഞാൻ കർത്താവല്ല എന്ന വിശ്വാസാമൃതം ശ്രദ്ധാമൃതം പീത്വാ കുടിച്ചിട്ട്, ഒരമൃതേ ഉള്ളൂ ഈ അമൃത്, അത് കുടിച്ചിട്ട് സുഖീഭവ ആനന്ദമനുഭവിക്കൂ ജനക. നീ കർത്താവാണെന്ന അഭിമാനമാകുന്ന കാളസർപ്പത്തിൻ്റെ കടിയേറ്റ നീ ഞാൻ കർത്താവല്ല എന്ന വിശ്വാസമാകുന്ന അമൃതം പാനം ചെയ്ത് ആനന്ദമടയുക, സ്വസ്ഥനായി ഭവിക്കുക. വളരെ എളുപ്പമാണ്. ഒരുപാട് കുണ്ടാമാണ്ടിയൊന്നും പിടിക്കേണ്ട, കർത്താവല്ലെന്നങ്ങ് തോന്നിയാൽ മതി. കർത്താവല്ലെന്നറിയാൻ മന്ത്രദീക്ഷ എടുക്കും. അവസാനം അതിൽ നിന്നൊരു അഭിമാനം ഉണ്ടാവും, ഇന്നയാളിൽ നിന്ന് മന്ത്രദീക്ഷ എടുത്തവനാണ് ഞാൻ. അത് വളരെ രസമാണ്. പാമ്പ് കടിച്ചിരിക്കുകയാണ്, ഇടിവെട്ടും കൂടെ ആവും. പാമ്പ് കടിച്ച് വിഷവും തീണ്ടിയാണ് വരുന്നത്. വിഷം തീണ്ടിയ ഇവനാണ് പോയി മന്ത്രദീക്ഷ എടുക്കുന്നത്. ആരിൽ നിന്നാണ് ഞാൻ മന്ത്രദീക്ഷ എടുത്തതെന്നറിയോ? ഇന്നയാളിൻ്റെ ശിഷ്യനാണ് ഞാൻ. പുതിയൊരു അഭിമാനവും കൂടെ ആയി. പിന്നെ അയാളോട് പോയി ചോദിച്ചാൽ അയാൾക്ക് പോലും അറിയാൻ മേലാത്ത കാര്യം അവൻ പറഞ്ഞു കേൾപ്പിക്കും. ശിഷ്യനായി കഴിഞ്ഞാൽ വലിയ അപകടമുണ്ട്. ആളിൽ എനിക്ക് അറിയുമോ, പിന്നെ എൻ്റെ ഗുരുവാ, ബഡാ വിദ്വാൻ ഹേ, ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ തട്ടും. അരമണിക്കൂർ കേട്ട് കഴിഞ്ഞാൽ ബോധം കെട്ടുപോവുകയും ചെയ്യും. സംശയമുണ്ടെങ്കിൽ ഇടവേള നോക്കിയാൽ മതി.
കാരണം ഇതിൽ 90% ചപ്പടാശി ആയിരിക്കും. മനസ്സിലായില്ല. അതിൽ നിന്ന് പുതിയൊരു അഭിമാനമാവുക, എനിക്ക് മന്ത്രദീക്ഷയുണ്ടെന്നുള്ള അഭിമാനം, ഞാൻ ആധ്യാത്മികമായ അല്പം ഉയർന്നതാണെന്ന അഭിമാനം. അഭിമാനം പോകാൻ പഠിച്ച് അത് അതിലും വലിയ അഭിമാനമായി. മനസ്സിലായില്ല. അഭിമാനം പോകാനായി പണി ചെയ്തിരിക്കുന്നത്, അതേ നായി അഭിമാനം. അതുകൊണ്ട് അഭിമാനം ഇല്ലാതാകാനാണ് ഈ പഠിത്തം. ഞാൻ കർത്താവാണ് എന്ന അഭിമാനം തീർത്തും പോകാൻ ഇത് പ്രത്യേകം ഓർക്കണം. വീണ്ടും 9, 8 വളരെ ഗംഭീരമായ ശ്ലോകം, അർത്ഥമൊന്നും ഒരുപാട് പറയാനില്ല. സ്ട്രെയിറ്റാണ് ഈ അഷ്ടാവക്രൻ്റെ തട്ട്, സ്ട്രെയിറ്റായിടത്തൊന്നും നമുക്കൊന്നും കയറി എഴുതാനില്ല, എല്ലാം പെട്ടെന്നാണ്. ഏകോ വിശുദ്ധ ബോധോഹം ഇതി നിശ്ചയവന്നിനം. പ്രജ്വല്യാജ്ഞാനഗഹനം വീതശോകസുഖീഭവം ഏകോ വിശുദ്ധബോധോഹം ഇതി നിശ്ചയവന്നിന പ്രജ്വല്യാജ്ഞാനഗഹനം വീതശോകസുഖീഭവം അഹം വിശുദ്ധബോധ ഇതി നിശ്ചയവന്നിന അജ്ഞാനഗഹനം പ്രജ്വല്യ വീതശോക സുഖീഭവം. എവിടെയാണ്? ആ കുഴപ്പമില്ല, നിശ്ചിത വന്നിന, കുഴപ്പമില്ല. അതായത് നീ നിശ്ചയിച്ചിട്ട് വന്നിന, മറ്റത് നിശ്ചിത വന്നിന, അവിടെ വന്യോട് ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. രണ്ടും ശരി തന്നെയാണ്. അത് മലയാള പുസ്തകങ്ങളിൽ, മൂലപുസ്തകങ്ങളിൽ നിന്ന് ചെറിയ പാഠഭേദം വന്നിട്ടുണ്ടാവും, അത് തിരുത്തണമെന്നില്ല. പക്ഷെ കറക്റ്റ് നിശ്ചയ, നിശ്ചയ നിശ്ചയിച്ചാലും നിശ്ചയ വന്യന, ദൃഢനിശ്ചയരൂപമായ ജ്ഞാനാഗ്നിയാൽ, ദൃഢനിശ്ചയരൂപമായ ജ്ഞാനാഗ്നിയാൽ അഹം വിശുദ്ധബോധ ഇതി നിശ്ചയവന്യന അജ്ഞാനഗഹനം പ്രജ്വാല്യ വീതശോക സുഖീഭവ. വിശുദ്ധബോധം അവതമാകുന്ന, ആകുന്നു എന്ന ദൃഢനിശ്ചയരൂപമായ ജ്ഞാനാഗ്നിയാൽ ഞാൻ വിശുദ്ധബോധമാണ്. ഞാൻ ബോധമല്ലാതൊന്നുമല്ല. അതങ്ങ് ഉറയ്ക്കണം, ഓരോ ശ്ലോകവും ഇത് ഉറപ്പിക്കുകയാണ്. നല്ല ദൃഢമായ ഉറയ്ക്കണം, ഞാൻ ബോധമാണ്. അഹം ദേവഹ നച അന്യോസ്മി ബ്രഹ്മൈവാഹം ന ശോകഭാക് സച്ചിദാനന്ദരൂപോഹം നിത്യമുക്ത സ്വഭാവവാൻ. ഇതങ്ങ് ഉറയ്ക്കണം, ബാക്കിയൊന്നും കേൾക്കരുത്. ആളുകൾ ഒന്ന് നിന്ന് പ്രശംസിക്കുമ്പോൾ അത് കേൾക്കരുത്, കേട്ടാൽ അതാണ് നമ്മളെന്ന് തോന്നും. ആളുകൾ ഒന്ന് നിന്ദിക്കുമ്പോൾ അത് കേൾക്കരുത്, കുറച്ച് കഴിയുമ്പോൾ അതാണ് നമ്മളെന്ന് തോന്നും. ആരെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ അപ്പുറത്ത് ആരെങ്കിലും നിന്ദിക്കാനുണ്ട്, ഉറപ്പാണ്. പ്രശംസ കിട്ടുന്നുണ്ടെങ്കിൽ നിന്ദയും കിട്ടും. പ്രശംസ മാത്രമായൊരു ലോകമില്ല, നിന്ദ മാത്രമായൊരു ലോകമില്ല. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവൻ പ്രശംസിക്കുമ്പോൾ അവനെ ഇഷ്ടപ്പെടാത്തവനും നിങ്ങളെ നിന്ദിക്കും. നിങ്ങളെ ഇഷ്ടപ്പെട്ടാലും അത്രയ്ക്കായോ? അതാണ് ചിലപ്പോൾ ഭാര്യ ഭർത്താവിനെ പ്രശംസിച്ച് പറയുമ്പോൾ മകൻ അമ്മയോട് ഇഷ്ടമില്ലെങ്കിൽ അച്ഛനെ ചീത്ത വിളിക്കും. അച്ഛനോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ല, അമ്മയോടുള്ള ഇഷ്ടക്കുറവുണ്ടാണ്. മകൻ പ്രശംസിച്ച് പറയാൻ തുടങ്ങുമ്പോൾ പറയാം, അത്രയ്ക്കുള്ളതൊന്നുമില്ല, എനിക്കറിയാൻ മേലടാ, ഞാൻ എത്ര കൊല്ലമായിട്ട് കൂടെ താ, നീ ഇന്നല്ലേടാ കണ്ടേ. അപ്പോൾ അമ്മയ്ക്കാണ് എതിർപ്പ് വരുന്നത്.
അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും പ്രശംസിച്ചാൽ നിങ്ങളോട് വെറുപ്പില്ലെങ്കിലും പ്രശംസിക്കുന്നവനോടുള്ള വെറുപ്പ് നിന്ദിക്കാനായിത്തി. രണ്ടും തുല്യമാണ്. പ്രശംസിക്കുന്നവനും നിന്ദിക്കുന്നവനും ഒന്ന് തന്നെയാണ്. അതിൽ പെടാതിരിക്കണമെങ്കിൽ അറിയണം, ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ല. പിന്നെ ഒന്ന്, പ്രശംസിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും അവരവരുടെ ബോധത്തെയാണ് പ്രശംസിക്കുന്നത്, എന്നെ അല്ലെന്നറിയണം. അത് മനസ്സിലായില്ല. ഒരു കൂടിയ പ്രയോഗമാണ്. അതാണ് മഹാപുരുഷന്മാർ ചെയ്യുന്നത്. അവർ പ്രശംസിക്കുമ്പോൾ കൂടെ കൂടും, കളിയും തമാശയൊക്കെ ആയിട്ട്. അവർ നിന്ദിക്കുമ്പോൾ കൂടെ കൂടും, കളിയും തമാശയൊക്കെ ആയിട്ട്. കാരണം അവർ പ്രശംസിച്ചിരിക്കുന്നത് തന്നെയാണ് എന്നെടുക്കാതെയാണ് കൂടെ കൂടുന്നത്. കുറേ കഴിഞ്ഞ് ഒരാൾ പറഞ്ഞു, നിങ്ങളെപ്പറ്റിയാണല്ലോ പറഞ്ഞ്. ആവില്ല, അവരുടെ ബോധത്തിലെ സങ്കല്പത്തിലെ എന്നെ കുറിച്ചാണ്, അത് ഞാനല്ല. മനസ്സിലായില്ല. ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് തന്നെ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ പിന്നെ അവൻ അറിയുന്നു. ക്ലീൻ. മനസ്സിലായില്ല. ഞാൻ തന്നെ ഒരു പിടി ശങ്കയിലാണ്. അപ്പോഴാണ് അവനങ്ങ് ഉറപ്പിച്ച് പറയുന്നത് ഇന്നത് തന്നെയാണ്. ആ നേരം കൊണ്ട് അവൻ അവനെ അന്വേഷിച്ചിരുന്നെങ്കിൽ മനസ്സിലായില്ല. ആ തലത്തിലാണ്, അത്രയും തലത്തിൽ ഉയരണം. പണ്ട് ഒരു ബ്രഹ്മചാരി അയാളുടെ ആശ്രമത്തിൽ നിന്ന് കുംഭമേളയ്ക്ക് പോയി. ഇപ്പം 4-5 ദിവസം മുമ്പേ പോയി. ഇപ്പോൾ കുംഭമേളയ്ക്ക് പോകുമ്പോൾ ഇയാൾ കുറച്ച് പൊരിയൊക്കെ വാങ്ങിച്ചു ഗംഗയിൽ മത്സ്യങ്ങൾക്ക് കൊടുക്കാൻ. അങ്ങനെ മത്സ്യങ്ങൾക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ഏക ഒരു രസമാണ്. ഇടയ്ക്ക് പോയി ഗംഗയുടെ തീരത്ത് പോയിരുന്നു, ഇങ്ങനെ മത്സ്യങ്ങൾക്ക് പൊരിയൊക്കെ എറിഞ്ഞു കൊടുക്കുന്നത് ഇഷ്ടമാണ്. പേള് പോയി അവിടെ തീരത്ത് പോയിരുന്നു. പേള് പോകുമ്പോൾ ആശ്രമത്തിൽ വെച്ച് ഇയാടെ പാദം വരെ തലമുടി ഉണ്ടായിരുന്നു. നല്ല മുരിങ്ങക്കാ പോലെ ജട ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. സമൃദ്ധമായ താടി മുട്ടു വരെ ഉണ്ടായിരുന്നു. കുംഭമേളയ്ക്ക് പോയ വഴിക്ക് ഇളിതെല്ലാം കളഞ്ഞിട്ടാണ് പോയത്. ഇളവിടെ പോയി തീരത്ത് പോയിരുന്നു ഇങ്ങനെ പൊരിയൊക്കെ വാരിയിട്ടുകൊണ്ടിരിക്കുമ്പം സുഹൃത്തുക്കൾ ആശ്രമത്തിൽ നിന്നു. ഇയാളിരിക്കുന്ന സൈഡിൽ കൂടി അവർ പോകുന്നത്, ഇയാൾ കാണുന്നൊന്നുമില്ല. ഇവർ കടന്നുപോയി അപ്പുറത്ത് മാറി കുറേ നേരം ഇരുന്നു. അപ്പം അതിലൊരുത്തൻ കണ്ടു ഇയാളിരിക്കുന്നത്. അപ്പോൾ അവനൊരു സംശയമായി, മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇയാൾ തന്നെയാണോ? അപ്പോൾ അവനൊരു സംശയം, ഇയാളുടെ അടുക്കൽ കൂടെ പോയപ്പോൾ പറഞ്ഞതല്ല ഇയാൾ കേട്ടോ, ഇളയാ തെറി പറഞ്ഞുകൊണ്ട് പോയത്. അപ്പം കുറച്ച് മിടുക്കനായതുകൊണ്ട് അവൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായപ്പോഴേ മറ്റൊരു പറഞ്ഞിട്ട് ഞാനിപ്പം വരാമെന്ന്. അമ്പതൊക്കെ അടുക്കവും നോക്കിയപ്പോൾ ഇയാൾ തന്നെയാണ്, അടുക്കിരുന്നു. നിങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് അവർ പോയത്. അപ്പം ഇയാൾ വളരെ ഉദാസീനനായി പറഞ്ഞു, ആവില്ല. അതെന്താ? എന്നെപ്പറ്റി പറയില്ല, അവരുടെ സങ്കല്പത്തിൽ എൻ്റെ പേരുള്ള ഒരാളുണ്ട്. എൻ്റെ പേര് കൃഷ്ണാനന്ദൻ എന്നാണ്. അവരുടെ സങ്കല്പത്തിലും ഒരു കൃഷ്ണാനന്ദനുണ്ട്, അത് ഞാനല്ല. അവരുടെ ഭാവനയിൽ ഉണ്ടായ കൃഷ്ണാനന്ദൻ അവരുടെ ബോധമാണ്. മനസ്സിലായില്ല, മനസ്സിലായില്ല. അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് പോയത്. അത് ഞാനല്ല സുഹൃത്തെ. അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവരുടേതാണ്, അത് അവരാണ്, അത് സത്യമാണ്. മനസ്സിലായില്ല. അതിന് ഞാൻ പ്രതികരിച്ചിട്ട് കാര്യമില്ല, ഞാൻ അതല്ല. കർത്തൃത്വവും ഭോക്തൃത്വവും പോയാൽ ഇത് നാം അറിയും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് ഞാനാണ്. മനസ്സിലായില്ല, മനസ്സിലായില്ല. ഭാര്യ പറയുമ്പോഴും മക്കൾ പറയുമ്പോഴും അച്ഛൻ പറയുമ്പോഴും നാട്ടുകാർ പറയുമ്പോഴും വീട്ടുകാർ പറയുമ്പോഴും ഒക്കെ സ്വാമിജിമാർ നടന്നു പോകുമ്പം ചിലപ്പോൾ ചില പിള്ളേരവിടെ ഇരുന്നു കൊണ്ട് പൂച്ച 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 സന്യാസിന്ന് വിളിക്കും. സ്വാമി തിരിഞ്ഞ് നോക്കും. നോക്കിയാൽ ഉറപ്പാണ് ഇയാൾ തന്നെ. അല്ല പിന്നെ ഇതിനെ നോക്കുന്ന വിളിച്ചില്ലല്ലോ. മനസ്സിലായില്ല. ഈ ലോകത്തിൽ വിളി കേൾക്കാൻ പാകത്തിനാണ് ഒരുവൻ നടക്കുന്നതെങ്കിൽ അവൻ ബന്ധനത്തിലാണ്. മനസ്സിലാവുമോ?
ഇത് ഞാനല്ല എന്ന് അറിയുന്നവൻ ബന്ധനത്തിലല്ല. അതുകൊണ്ട് ഞാൻ വിശുദ്ധ ബോധമാണ്. അതിനെ ആർക്കും ഒന്നും പറയാനാവില്ല. അത് എന്നിലും നിന്നിലും സമസ്ത ചരാചരങ്ങളിലും ഒന്നു തന്നെയാണ്. അത് മറ്റൊന്നായി കാണുന്നത് നിന്നിലെ അജ്ഞാനമാകുന്ന മേഘപടലങ്ങളാലാണ്. ഹിമാലയ പാർശ്വത്തിലൂടെ ഒരുവൻ നടന്നു പോവുകയാണ്. അവൻ അകലെ നിന്നൊരു സത്വം വരുന്നത് കണ്ടു, ഒരു ഭീകര സത്വം. അവൻ തോക്ക് കയ്യിലെടുത്തു, കാഞ്ചി വലിക്കാൻ തയ്യാറായി. അതടുത്തേക്ക് വരുന്നു, ആവോ എന്നെ പിടിക്കും, അതിനുമുമ്പ് കാഞ്ചി വലിക്കണം. ഒരു നിമിഷം ഹിമാലയത്തിന് മുകളിൽ ഒരു കാറ്റടിച്ചു, ആ മഞ്ഞുപാളികൾ മാറി. കമ്പിളി പതച്ച ഒരു മനുഷ്യൻ, ദൈവമേ ഞാൻ കാഞ്ചി വലിച്ചിരുന്നെങ്കിൽ. സംഗതി മാറി, അടുത്തു വന്നു. 50 കൊല്ലം മുമ്പ് തന്നെ വിട്ടുപോയ തൻ്റെ തന്നെ ജ്യേഷ്ഠൻ. ആദ്യം തോക്കെടുത്തതും കാഞ്ചി വലിക്കാൻ ഒരുങ്ങിയതും തന്നിൽ പേടിയുണ്ടാക്കിയ ഏതോ രൂപത്തെ പ്രതീക്ഷിച്ചതും തൻ്റെ പൂർവമായിരിക്കുന്ന അറിവിൽ നിന്നാണ്. അതിന് നേരെ കാഞ്ചി വലിച്ചാൽ തൻ്റെ ബോധത്തിന് നേരെ വലിക്കുന്നതാണ്. മനസ്സിലായില്ല, അയാൾക്ക് നേരെയല്ല. എല്ലാ ഹിംസയിലും എല്ലാ ഭയത്തിലും എൻ്റെ കർത്തൃത്വവും ഭോക്തൃത്വവുമാണ് ഇരിക്കുന്നത്. അത് രണ്ടുമില്ലെങ്കിൽ ഈ ഭൂമിയിൽ ആരെയും ഉപദ്രവിക്കേണ്ടി വരുന്നില്ല. ഒരായുധത്തിൻ്റെയും ആവശ്യവും മനുഷ്യന് വരുന്നില്ല. ഭയം കൊണ്ടാണ് ഈ മുറിക്കുള്ളിൽ ഒരുവൻ കയറരുതെന്ന് ഞാൻ പറയുന്നത്, എൻ്റെ മുറിയാണെന്ന് എഴുതി വെക്കുന്നത്. ഭയമില്ലെങ്കിൽ ആർക്കും കയറി വരാം. ഭയത്തിന് കാരണമോ എൻ്റെ കാമങ്ങളും അതിൻ്റെ വിളനിലങ്ങളാണ് ഭരണരംഗങ്ങളും മതരംഗങ്ങളും. അല്ലെങ്കിൽ വഴക്കില്ല. ആഗ്രഹങ്ങളില്ലാത്തവരുടെ ചർച്ചയിൽ എന്തു വഴക്കുണ്ടാകാൻ. ഇത് വളരെ ഭംഗിയായി പഠിപ്പിക്കുക. ഏകമായ ബോധമാണ് ഞാൻ, വിശുദ്ധ ബോധമാണ് എന്ന നിശ്ചയവന്യന. ഒരഗ്നിയാത്, എല്ലാ ബന്ധവും കത്തിക്കുന്ന അഗ്നിയാണ് ദൃഢനിശ്ചയരൂപമായ അഗ്നി. ഞാനാഗ്നിയാണ് ഞാൻ ബോധമാണെന്ന് ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ കത്തി നിൽക്കണം, ജ്വലിച്ചു നിൽക്കണം. അങ്ങനെ ആ അഗ്നിയുടെ നിറവ പൂർവന്മാരെടുത്തെടുത്ത കാവി. അവർക്ക് കിട്ടിയ അംഗീകാരത്തിനാ ഞങ്ങളാ കാവി പൊക്കി കൊടുക്കുന്നത്. മനസ്സിലായില്ല, പിടിയിട്ടില്ല. പൂർവന്മാർ ഈ കാവ്യെ കണ്ടത് അഗ്നി വസ്ത്രമായിട്ടാണ്. അഗ്നിയുടെ നിറം, ജ്ഞാനം വരുമ്പോൾ ജ്ഞാനമാകുന്ന അഗ്നിയിൽ എല്ലാ ബന്ധങ്ങളും കത്തുന്നു എന്ന്. അഗ്നി ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോഴുള്ള നിറം കണ്ടിട്ടുണ്ടാവും? കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു കാവിയും പുതച്ചൊരുത്തൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അഗ്നി ഇങ്ങനെ പോകുന്ന പോലെ തോന്നണം. അതിനാണ് അത് ഉടുത്തത് പൂർവന്മാർ. അവരെ ജനങ്ങൾ 2000-3000 വർഷം അംഗീകരിച്ചതുകൊണ്ട് എന്നെയും അംഗീകരിക്കാനാണ് ഞാനൊക്കെ ഇത് ഉടുക്കുന്നത്. മനസ്സിലായില്ല, പിടിയിട്ടില്ല. അല്ല, ഉടുക്കാൻ യോഗ്യത ഉണ്ടായിട്ട് വേണമെന്നില്ല. അതുകൊണ്ട് ഞാനൊക്കെ എന്തെല്ലാം വൃത്തികേട് കാണിച്ചിട്ടും പിന്നെയും ജനം ഇതിനെ ബഹുമാനിക്കുന്നെങ്കിൽ അവൻ്റെ നന്മ എത്രയാണെന്നാണ് ചിന്തിക്കേണ്ടത്. പിടിയിട്ടില്ല. അല്ലാതെ കാവിയുടെ കള്ളത്തരമല്ല ചിന്തിക്കണ്ടേ. കാവിക്കാരൻ ഇന്ന് വല്ല കള്ളത്തരമൊക്കെ കാണിച്ചാലും ജനങ്ങൾ പിന്നെയും ഇതിനെ വിശ്വസിക്കുന്നു എന്ന് വരുന്നുവെങ്കിൽ അവൻ്റെ ജനിതക കോശങ്ങളിൽ മറക്കാതെ ആ പൂർവന്മാരുടെ സംസ്കൃതി കിടപ്പുണ്ട്. നോ, മനസ്സിലായില്ല. അത് ഇവൻ്റെ ചെയ്തുകൊണ്ട് പോലും പോവില്ല, അത്ര ആഴമുള്ളതാണ്. ഇപ്പം ജ്ഞാനമാകുന്ന അഗ്നിയാൽ വന്നിന, നിശ്ചയവന്നിന,
ആ അഗ്നി കൊണ്ട് നിശ്ചയരൂപമായ ജ്ഞാനാഗ്നിയാൽ അജ്ഞാന ഗഹനം അജ്ഞാനമാകുന്ന കാടിനെ പ്രജ്വാല്യ ചുട്ടരിച്ച് കാട് ചുട്ടരിക്കുകയാണ്. ഏത് കാട്? എൻ്റെ അജ്ഞാനമാകുന്ന അന്ധകാരമാകുന്ന കാട് ജ്ഞാനാഗ്നി കൊണ്ട് ചുട്ടരിച്ച് വീതശോക ദുഃഖമറ്റവനായി ദുഃഖമില്ലാത്തവനായി സുഖീഭവ നീ ആനന്ദമഗ്നനായി ഭവിച്ചാലും ജനക. നല്ലൊരു ഉപമയാണ്. അതാണ് മനുഷ്യനെത്തിച്ചേരാവുന്ന ധാമം. അല്ലാതെ ഈ ലോകത്തിൽ ഒന്നിനും വലിയ കാര്യമൊന്നുമില്ല. ഒരു സാധനം എടുത്തു തൽക്കാലം എല്ലാ വസ്തുക്കളും ഈ ബോധമല്ലാതെ എന്ത് നേടിയാലും ദുഃഖം 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 പുനഃപുന പിന്നെ പിന്നെ ദുഃഖ. ഒരു വസ്തു കൊണ്ടും തൃപ്തി വരില്ല. എവിടെ വന്നിരുന്നു? അടുത്തിരിക്കുന്നവളുടെ സാരി കണ്ടു, അതുപോലൊരെണ്ണം വേണമെന്ന് തോന്നി, അത് കണ്ട നിമിഷം മുതൽ കിട്ടുന്നത് വരെ ദുഃഖമാണ്. സാരി സുഖം തരുന്നില്ല. ഇനി അവൾ ഉടുത്ത പോലൊന്ന് ഉടുത്ത് ചെത്തി അടുത്ത ക്ലാസ്സിൽ വന്നാൽ ശാന്തി കിട്ടുള്ളൂ എന്നുള്ളതാണ്. മകനോട് പറഞ്ഞു, തന്തയോട് പറഞ്ഞു, ബ്ലേഡിൽ നിന്നെങ്കിലും എടുത്ത് വാങ്ങിക്കാൻ പറഞ്ഞു. അവസാനം ഇയാളെടുത്ത് വാങ്ങിച്ചു കൊടുത്തു. അടുത്ത ആഗ്രഹമുണ്ടാകുന്നിടം വരെ ഇതിൻ്റെ സുഖമുള്ളൂ. ഇത് ഉടുത്തു വന്നു, എല്ലാവരും ഒന്ന് പിടിച്ചു നോക്കി, ആരും നോക്കുന്നില്ലെന്നിരിക്കണ്ടേ. ഇവൾ ഉടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഫാഷൻ തീർന്നു. ഷിഫോൺ എടുത്തു വന്നു, ഓർഗാൻസയുടെ കാലമായി. മനസ്സിലായില്ല. ഷിഫോൺ സാരിയും ഉടുത്ത് ഇവൾ വന്നു. മറ്റവൾ ഷിഫോൺ എടുത്ത് കണ്ടപ്പോഴാണ് ഇവൾ ഷിഫോൺ മേടിച്ചത്. ഇവൾ മേടിച്ചപ്പോഴത്തേക്ക് ഫാഷൻ പോയി, ഓർഗാൻസയായി. പണി തീർന്നില്ലേ? വീണ്ടും ദുഃഖം. ഇത് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയി കുളിമുറിയുടെ കതകയിലിടും, അല്ലെങ്കിൽ കാർന്നവരുടെ ഷർട്ടിന് മുകളിലിടും, അല്ലെങ്കിൽ സോഫയിലിടും. അവസാനം കാർന്നവരും പിള്ളേരും കൂടെ പറയും, ഇതെല്ലാം കൂടെ എടുത്ത് മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ കത്തിച്ച് കളയും. അവിടെയും ദുഃഖം. ആം ഐ റൈറ്റ്? എന്ത് സുഖം! ദൃശ്യങ്ങളൊന്നും സുഖം തരില്ല, ബോധം സുഖം തരികയും ചെയ്യും. ഞാൻ ഈ ബോധമാണെന്നും അതുകൊണ്ട് എൻ്റെ എല്ലാ കാമങ്ങളും ആ വിശുദ്ധ സത്വം കൊണ്ട് ദഹിപ്പിച്ച്, ജ്ഞാനാഗ്നിയാൽ ദഹിപ്പിച്ച് സുഖിയായിത്തീരുന്നു എന്നറിഞ്ഞാൽ എല്ലാം തീർന്നു. അതൊന്നുകൂടെ ഭംഗിയായി പറയാം അടുത്ത ശ്ലോകത്തിൽ നോക്കാം. യത്ര വിശ്വമിതം ഭാതി കൽപ്പിതം രജ്ജു സർപ്പവത് ആനന്ദപരമാനന്ദ സബോധസ്ത്വം സുഖം ചര. യത്ര വിശ്വമിതം ഭാതി കൽപ്പിതം രജ്ജു സർപ്പവത് ആനന്ദപരമാനന്ദ സബോധസ്ത്വം സുഖം ചര. പൊതുവെ അജാതം നിത്യജാതമൊക്കെയാണ് അഷ്ടാവക്രം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ശങ്കരൻ ഉപയോഗിച്ച മായയെ കുറിക്കുന്ന സങ്കല്പങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതിൽ നിന്ന് വളരെയേറെയാണ് അഷ്ടാവക്രഗീതയിൽ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ ശ്ലോകം അവർ വായിച്ചു നോക്കുന്നില്ല. ഇവിടുത്തെ ഉപമ പ്രഖ്യാതമായ വേദാന്ത ഉപമയാണ്. വേദാന്തത്തിൻ്റെ പ്രക്രിയ അജ്ഞാനദശയിൽ പഠിപ്പിക്കുന്നത് ഈ ഉപമകൾ കൊണ്ടാണ്. ഒരുവൻ താൻ ബോധമാണെന്നറിഞ്ഞ് മുക്തനായി കഴിഞ്ഞാൽ പിന്നെ ഈ ഉപമയ്ക്ക് പ്രസക്തിയില്ല. അതുവരെ പഠിക്കാനുള്ള സാധനമായത്. അതിനൊരു ഔത്തരാഹന്മാരായ ചില ആചാര്യന്മാർ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് ഒരു കഥ പറയും. കേട്ടിട്ടുണ്ടോ വിജയനഗരം? ഇല്ല. ഹരിഹരൻ്റെയും ബുക്കൻ്റെയും ഒക്കെ വിജയനഗരം.
കേട്ടിട്ടില്ല. കൃഷ്ണനായ കൃഷ്ണദേവരായരുടെ വിജയനഗരം കേട്ടിട്ടില്ല? അവിടെ ഒരു നല്ല നർമ്മസജീവനായ ഒരു മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു, കേട്ടിട്ടില്ല? നർമ്മസജീവൻ്റെ പേര് തെന്നാലിരാമൻ. ആ വിജയനഗര സാമ്രാജ്യത്തിൽ പണ്ടൊരു മന്ത്രി ഉണ്ടായിരുന്നു, ദിവാൻ അപ്പാജി റാവു എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? എന്നറിയ വളരെ കെങ്കേമനായിരുന്നു. അപ്പോൾ അവിടുത്തെ രാജാവ് തൻ്റെ സ്വത്തൊക്കെ മക്കൾക്കായി എഴുതി വെച്ചു. രാജാവിന് ഉണ്ടായിരുന്ന സ്വത്തിൽ കുറച്ച് ആനകളുണ്ടായിരുന്നു, അറിയാം? ഒരു 17 ആന. അതിൻ്റെ പകുതി മൂത്ത മകനാണ്. അതിൻ്റെ 6-ൽ 1 രണ്ടാമത്തെ മകനാണ്. അതിൻ്റെ 9-ൽ 1 മൂന്നാമത്തെ മകനാണ്. ഒരു വഴക്കായി, രാജകൊട്ടാരത്തിൽ ഭയങ്കര വഴക്കായി. ഇവർക്കിത് പങ്കുവെക്കാൻ പറ്റാതെ വന്നു. മൂത്ത മകൻ 9.5 ആന വേണം എന്നുള്ളതിൽ വഴക്കായി. ഒരാന വെട്ടിമുറിച്ചേ സംഭവിക്കുകയുള്ളൂ, അല്ല സോറി 8.5 ആന. രണ്ടാമത്തെ മകന് 3-ഉം 6-ൽ 1 ആനയെ വേണം, അല്ല 6-ഉം 6-ഉം 3-ൽ 1 ആനയെ വേണം. 3-ൽ 1 രണ്ടാമത്തെ മകന്. ലാസ്റ്റ് പുത്രന് 9-ൽ 1. അപ്പോൾ 2-ഉം അല്ല 1-ഉം ബാക്കി 9-ലുള്ള ഭാഗവും കൂടെ വേണം. വഴക്ക് മൂത്തു. അവസാനം അപ്പാജി റാവു വന്നു, അയാളൊരു ആനപ്പുറത്താണ് വന്നേ. രാജാവിൻ്റെ ആനയെല്ലാം നിരത്തി നിർത്തി, കൂട്ടത്തിൽ അയാളുടെ കൊണ്ടുവന്ന ആനയും കൂടെ നിർത്തി. ഇപ്പം എത്ര ആനയായി? 18 ആയി. ചോദിച്ചു, ഇതും കൂടെ നിങ്ങൾക്ക് പങ്കുവച്ച് തരികയാണ്. ഓ സന്തോഷം, കാര്യമായി കിട്ടുമല്ലോ, ഇനി പേടിക്കാമൊന്നുമില്ല. നിനക്ക് എത്രയാ? 2-ൽ 1. 18-ൻ്റെ 2-ൽ 1 പിടിച്ചു. 10,000-ൻ്റെ ആകണ്ട, 9-ണ് അങ്ങോട്ട് കൊള്ളാൻ. അപ്പോൾ അവൻ നിന്നില്ല, അവനറിയാം. കാരണം പോയില്ലെങ്കിൽ ചിലപ്പം കുറേ കഴിഞ്ഞ് പങ്കുവെക്കുമ്പോഴേക്ക് തന്നോട് തിരിച്ചു വേണമെന്ന് പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചു. അവൻ വേഗം 9-ണ്ണത്തിനും തെളിച്ചു വിട്ടു. രണ്ടാമനോട് ചോദിച്ചു, നിനക്ക് എത്രയാ വേണ്ട? 18-ൻ്റെ 6. അവനും വിട്ടു, കാരണം ബാക്കി പങ്ക് കിട്ടിയതിൻ്റെ ലാഭത്തിൽ. മൂന്നാമനോട് ചോദിച്ചു, നിനക്ക് എത്രയാ വേണ്ടേ? 2. 18-ൻ്റെയാണ്, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള ആനപ്പുറത്ത് ഇയാൾ സ്ഥലം വിടുകയും ചെയ്തു. മനസ്സിലായെന്നറിയില്ല. എന്ന് പറഞ്ഞതുപോലെ പ്രപഞ്ചസൃഷ്ടിയെക്കുറിച്ച് അജ്ഞതയിൽ നിൽക്കുന്നവൻ പ്രപഞ്ചമുണ്ടായിട്ടുണ്ടെന്നും പ്രപഞ്ചമുണ്ടെന്നും അതിലാണ് താനെന്നുമൊക്കെ വഴക്കുകൂടുകയും ഇതുണ്ട് എന്ന് തൊട്ടുകാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രപഞ്ചം ഇല്ല, ഉണ്ടായിട്ടില്ല എന്ന് പഠിപ്പിക്കുന്ന ദർശനത്തെ ഉൾക്കൊള്ളുവാനുള്ള അവൻ്റെ പ്രയാസം കണ്ടിട്ട് ഭാരതീയ പൗരാണികർ കൊണ്ടുവന്ന ഉപമകളാണ് മൂന്നെണ്ണം. മൂന്നെണ്ണം ചേർത്ത് പഠിക്കണം, ഒരെണ്ണമായിട്ട് പഠിച്ചാൽ പ്രയോജനമില്ല. പഠിക്കുമ്പോൾ രജ്ജു സർപ്പവത് എന്ന് പറയുന്നത് കേട്ട് കയറിൽ പാമ്പിനെ കാണുന്നു എന്ന് പഠിക്കരുത്. കയറിൽ ആരും പാമ്പിനെ കാണില്ല, കയറാണെന്നറിഞ്ഞാൽ പാമ്പില്ല. മനസ്സിലായില്ല? പാമ്പിനെ പാമ്പായി കാണുക, കയറിനെ കയറായി കാണുക. അതുകൊണ്ട് കയറിൽ പാമ്പ് കാണുന്നു എന്നത് തെറ്റാണ്, പാമ്പിനെയാണ് കാണുന്നത്. പാമ്പ് ഭയമാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചം വരുമ്പോഴാണ് അറിയുന്നത് താൻ ഭയപ്പെട്ടത് പാമ്പിലല്ലായിരുന്നു എന്ന്. മനസ്സിലായില്ല? അങ്ങനെ മാത്രമാണ് പഠിക്കണ്ടേ, അതുകൊണ്ടാണ് ഇത് ഉറയ്ക്കാതെ പോയത്. അതാണ് ഇവിടെ ഉപമയായിട്ട് പറയുന്നത്. ഒരു ഉപമ അതാണ്, സന്ധ്യാസമയത്ത് വെളിയിലിറങ്ങിപ്പോകുന്നവൻ പാമ്പിനെ കണ്ട് ഭയന്ന് തിരിച്ചോടി ആളുകളെ വിളിച്ചുകൂട്ടി വെളിച്ചവും എടുത്തി എന്ന് നോക്കുമ്പോൾ കയറേയുള്ളൂ, പാമ്പില്ല.
നേരത്തെ പാമ്പേയുള്ളൂ, കയറില്ല. മനസ്സിലായില്ല? കയറാണെന്നറിഞ്ഞപ്പോൾ ഭയം പോയി, പാമ്പാണെന്ന് വിചാരിച്ചപ്പോൾ ഭയമുണ്ടായി. സൃഷ്ടിയുടെ വൈചിത്ര്യം ഇതാണ്. ബോധമാണെന്നറിഞ്ഞാൽ ഭയം പോയി. ഇത് ബോധമല്ല, മിത്രമാണെന്നും ശത്രുവാണെന്നും ഒക്കെ അറിഞ്ഞാൽ ഭയമായി. രണ്ടും തമ്മിലുള്ള അന്തരം, എനിക്ക് ശത്രുവില്ല മിത്രമില്ല എന്നൊക്കെ അറിയുന്നത് ബോധം. ഇത് ശത്രുവാണെന്നും മിത്രമാണെന്നും ഇത് ജഗത്താണെന്നും ഒക്കെ അറിയുന്നത് അജ്ഞാനം. രണ്ടിലൊന്നേ ഇരിക്കുകയുള്ളൂ. ബോധം വന്നാൽ മറ്റതില്ല, മറ്റതുണ്ടെങ്കിൽ ബോധവുമില്ല. അപ്പൊ നല്ലപോലെ ബോധിച്ച് ശ്രദ്ധാപൂർവം ഞാൻ ശുദ്ധവും മുക്തവും ബുദ്ധവുമായ ബോധമാണെന്ന് യാതൊരുവന് ബോധ്യപ്പെട്ടുവോ, ഒരു ദുഃഖവുമില്ല. അവന് ബോധ്യപ്പെട്ടില്ലെങ്കിലോ പ്രപഞ്ചമുണ്ട്, ഇല്ലെന്നെങ്ങനെയാ പറയാ? ഇല്ലെന്നെങ്ങനെയാ പറയാ? ഞാൻ കണ്ടോണ്ടിരിക്കുകയല്ലേ, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എൻ്റെ ദുഃഖം എനിക്കല്ലേ അറിയുള്ളൂ. അവിടെയാണ് ദുഃഖം. അപ്പൊ ഇത് തിരിച്ചറിയണമെങ്കിൽ ബോധമാണ് ഞാനെന്ന് അറിഞ്ഞ് കഴിയണം. ഇത് രണ്ട് തമ്മിലുള്ള അന്തരം. ഇതിന് വേറെ രണ്ട് ഉദാഹരണം പറയും, ചേർത്ത് പഠിക്കുകയും വേണം. ഒന്ന്, സന്ധ്യാസമയത്ത് മങ്ങിയ വെളിച്ചത്തിൽ, ആ മങ്ങിയ വെളിച്ചം എന്ന് പറയുന്നത് ബോധത്തിന്മേൽ വന്ന അജ്ഞാനത്തിൻ്റെ മറയെയാണ്. അങ്ങനെ മനസ്സിലാക്കാൻ അറിയാത്തവൻ ഉദാഹരണത്തിൻ്റെ പരിമിതിയെ ചൂണ്ടി ചോദിക്കും, നല്ല ഉച്ച സമയത്തും ഈ പ്രപഞ്ചമുണ്ടല്ലോ. മനസ്സിലായില്ല? അതിനുദാഹരണമാണ് കടപ്പുറത്ത് പോയി നിൽക്കുമ്പോൾ ചിപ്പി കാണും, മുത്തുച്ചിപ്പി, തിളങ്ങുമ്പോൾ വെള്ളിയാണെന്നോർത്ത് പോയിടുക്കും. അപ്പോൾ ബാഹ്യമായ പ്രകാശമല്ലെന്നും ആന്തരികമായ പ്രകാശമാണെന്നും അതിൽ നിന്ന് കിട്ടും. മനസ്സിലായി? അപ്പോൾ ഇവനൊരു വേറൊരു ചോദ്യം ചോദിക്കും, മുത്തുച്ചിപ്പി വെള്ളിയല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞ നിലയ്ക്ക് പിന്നെ അതിൻ്റെ പുറകെ പോവില്ല. പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ അത് ഇങ്ങനെയാണെന്ന് ബോധ്യപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാലും പിന്നെയും കാണുന്നുണ്ടല്ലോ. മനസ്സിലായില്ല? അതിനുള്ള ഉദാഹരണമാണ് മരുമരീചിക. മരീചിക കണ്ടു, അവിടെ ചെന്നില്ലെന്ന് ബോധ്യപ്പെട്ടു, തിരിച്ചു വന്ന് നോക്കിയാൽ വീണ്ടും കാണുന്നു. അങ്ങനെയാണ് ഈ പ്രപഞ്ചം. അറിഞ്ഞു കഴിഞ്ഞാലും ഈ പ്രപഞ്ചമുണ്ട് എന്ന് തോന്നുക. ഈ മൂന്നുദാഹരണങ്ങൾ ചേർത്ത് വെച്ച് ആണ് ഈ വേദാന്ത പ്രക്രിയ പഠിപ്പിക്കുന്നത്. അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അജാതം പഠിപ്പിക്കുമ്പോഴും വിവർത്തത്തെ ജനകൻ ഉദാഹരണമായി പറഞ്ഞു കൊടുക്കുന്നത്. നോക്കാം. എത്ര ഇതം വിശ്വം രജ്ജു സർപ്പവത് കൽപ്പിതം ഭാതി ആനന്ദ പരമാനന്ദ സബോധഹാത്വമസി സുഖം ചര. അല്ലയോ ജനക, യാതൊരു ബോധസ്വരൂപത്തിൽ ഈ വിശ്വം കയറിൽ പാമ്പെന്ന പോലെ, രജ്ജു സർപ്പവത് അതവിടെ നിന്നുകൊണ്ട് പറയുന്നതുകൊണ്ടാണ്, ഭ്രാന്തികൽപ്പിതമായി ഭാസിക്കുന്നു. പരമാനന്ദ സ്വരൂപനായ ആ ബോധം നീയാകുന്നു. സുഖമായി ജീവിക്കുക, ഈ ലോകം നീ തന്നെയാണ്. നിന്നിൽ നിന്ന് അതീതമായി വ്യതിരിക്തമായി മണ്ണിലൊന്നുമില്ല, എല്ലാം നീയാണ്. ഭൂതങ്ങളിലിരിക്കുന്നത് നീയാണ്, നിന്നിൽ ഭൂതങ്ങളും ഇരിക്കുന്നു. കൃഷ്ണൻ ഇത് ഗീതയിൽ പറയും, സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിന. ഈ പ്രപഞ്ചം നിന്നിലിരിക്കുന്നു, നീ ഈ പ്രപഞ്ചത്തിലിരിക്കുന്നു. പ്രപഞ്ചം ബോധം തന്നെയാണ്, ബോധമായി പ്രപഞ്ചമായി ഭാസിക്കുന്നത്.
വേറിട്ടൊന്നുമില്ല. മതം പഠിപ്പിക്കുന്നത് വെച്ചും ഇങ്ങനെ തന്നെയാണ്, പക്ഷെ മതം സമ്മതിക്കാറില്ല. സർവജ്ഞനായ ഈശ്വരനോട് ചോദിച്ചിരക്കുന്നവനാണ് ഭഗവൻ. മനസ്സിലായില്ല? അതിൽ തന്നെ യുക്തിരാഹിത്യമുണ്ട്. മനസ്സിലായോ? ആവോ? മനസ്സിലായില്ല? സർവജ്ഞനോട് ചോദിക്കണോ? ഏ, കാരണം അവനറിയാം എന്താ ചെയ്യേണ്ടതെന്നറിയാം. പിന്നെ അവനോട് പോയി ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ സർവജ്ഞത്വത്തെ കളിയാക്കുക. ചോദിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും മാത്രമേ അങ്ങനെ ഒരു സൃഷ്ടാവായ ഈശ്വരൻ കൊടുക്കുകയുള്ളൂ എന്ന് പറയുകയും അവൻ സർവജ്ഞനാണ് എന്ന് പറയുകയും ചെയ്യുന്നത് പരസ്പര വിരുദ്ധമാണ്. മനസ്സിലായില്ല? പിന്നെ നമ്മുടെ സമാധാനത്തിന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ കൊള്ളാം. അല്ലാതെ സർവജ്ഞനായ യഹോവയോട്, സർവജ്ഞനായ കൃഷ്ണനോട്, സർവജ്ഞനായ അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതിനോടൊക്കെ, അല്ല അമീനായ തമ്പുരാനോട് ഒക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സർവജ്ഞത്വം ഇല്ല എന്നാണ്. അവനറിയാൻ മേലെ എന്തോ തരേണ്ടത്, എനിക്ക് ഇഷ്ടമുള്ളത് തരിക, വേഷമെനിക്കെന്തെന്ന് വിധിപ്പത്, അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ വിഭോ ഭവചിത്തം, വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയനൻ കൃത്യം, അത്രയേ ഉള്ളൂ. നീ എന്ത് വേഷം തന്നാലും ഞാൻ കെട്ടി ആടും. ആടുക എന്നുള്ളത് എൻ്റെ പണി, വേഷം നിശ്ചയിക്കുന്നത് നിൻ്റെ പണി. അത് കൊള്ളാം. ഉള്ളൂർ പറഞ്ഞത് പിന്നെയും ഭേദമാണ്, വായിച്ചിട്ടില്ല? ഏ, ഉള്ളൂർ കുറച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്. അകമേ നിലകൊണ്ട് അതാതു ചുവടുകൾ ആമരുതെന്ന് തിരിച്ചടിയന് കട്ടിത്തരുവോൻ അവിടുന്ന് അന്യർ ധരിക്കാതെ. അതാണ് ഗംഭീരം. എന്ത് പണിയായവൻ കാണിച്ചിരുന്നത്? പരാപരാത്മൻ ഭക്തി അഭിഗമ്യൻ ഭവാനെ ആർ കാണുമോ, ചരാചര പ്രേമാഞ്ജനമെഴുതിന ചക്ഷുസില്ല ഞാൻ, പരസുഖമേ സുഖമെനിക്കുതിയതം പരദുഃഖം ദുഃഖം പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലേ, പരാർത്ഥമാക്കുക പരമൻ ഉടലും പ്രാണനും അവരണ്ടും. കേട്ടിട്ടില്ല? പരാർത്ഥമാക്കുക പകലും രാവും പ്രഭു നമസ്കാരം. ഇത്രയും മതി പ്രാർത്ഥന. അങ്ങനെ ഒരുത്തൻ ഉണ്ടെങ്കിൽ, അല്ലാതെ ഇവനോട് നമ്മൾ എന്തോ പ്രാർത്ഥിക്കാം, അവൻ സർവജ്ഞനാണ്, നമ്മുടെ ഒരു സുഖത്തിന് വേണേ പ്രാർത്ഥിക്കാം. സർവവ്യാപിയാണ്, എല്ലായിടത്തും ഇവൻ വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരുത്തനില്ല. ഇപ്പൊ ദുഷ്ടന്മാർ, കൊള്ളിക്കരുതാത്തവർ, ഹീതൻസ്, ഇവരൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഈശ്വരൻ സർവവ്യാപിയാണ്, സർവവ്യാപിയായ ഈശ്വരൻ്റെ ഇടയ്ക്കൊരു സാത്താനും, ഇറ്റ് പോസിബിൾ? സാത്താനും കൂടെ ഈശ്വരനായാലേ സർവവ്യാപിത്വം പൂർണ്ണമാവും. മനസ്സിലായില്ലേ? സാത്താൻ ഉണ്ടെന്ന് പറഞ്ഞാൽ വ്യാപിക്കാത്ത സ്ഥലമുണ്ടെന്നായി, ശരിയല്ല? ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്തോ. ഏ, ഈശ്വരൻ സർവജ്ഞനും സർവവ്യാപിയുമാണെങ്കിൽ ഈ ഭൂമിയിൽ വേണ്ടതൊക്കെ തന്നെയാണ് ഉള്ളത്. അത് വേണ്ട ഭാഗത്തിലാണ്. പിന്നെ ഇത് ശരിപ്പെടുത്താൻ വേണ്ടി അനുയായികളൊക്കെ കൂടി ഇറങ്ങേണ്ട കാര്യമില്ല. ഉള്ളത് ആനന്ദത്തോടെ അങ്ങ് അനുഭവിച്ചു തീർത്താൽ മതി. ഇത് പറയേ ഇതിന് വിപരീതമായി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ കൽപ്പനയിൽ ഇതല്ല, ഇത് ഭ്രാന്തിയാണെന്നാണ്. ഇത്തെ കൽപ്പന കുറെ കൂടെ കടന്നു. യാതൊരു ബോധസ്വരൂപത്തിൽ ഈ വിശ്വം മിഥ്യാരൂപമായി ഭ്രാന്തിരൂപമായി കൽപ്പിതമായി ഭാസിക്കുന്നു. വിശ്വം കൽപ്പിതമാണ്. ബൃഹദാരണ്യകം മനസ്സും വാക്കുമിണ ചേർന്ന്
പ്രപഞ്ചമുണ്ടാകുന്നു, അതിൻ്റെ രണ്ടാമത്തെ ആത്മാവെന്ന് പറയുന്നു എന്ന് പറയും. നല്ലൊരു കൽപ്പനയാണ്. എങ്ങനെയാ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്? എങ്ങനെയാ പ്രപഞ്ചം ഉണ്ടാകുന്നത്? പ്രപഞ്ചം ഉണ്ടാക്കുന്നവരുണ്ട്. വികാരപരമായി ഉണ്ടാക്കാം, വിചാരപരമായി ഉണ്ടാക്കാം, അങ്ങനെയെല്ലാം ഭൂമിയിൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്നവരുണ്ട്. ചാർലിമാനും നെപ്പോളിയനും ഒക്കെ ആയുധങ്ങൾ കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ചു. ബുദ്ധനും ശങ്കരനും ക്രിസ്തുവും മുത്തുനബിയുമൊക്കെ വിചാരം കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ചു. രണ്ടും സൃഷ്ടാക്കളാണ്. രണ്ടു കൂട്ടരെയും ജനങ്ങൾ മറക്കുകയുമില്ല. മനസ്സിലായില്ല, മനസ്സിലായില്ല. രണ്ടു കൂട്ടരും പ്രപഞ്ച സൃഷ്ടാക്കളാണ്. ബുദ്ധൻ, ശങ്കരൻ, രാമകൃഷ്ണൻ, വിവേകാനന്ദൻ, മുത്തുനബി, ഈസാനബി, ഇവരൊക്കെ പ്രപഞ്ചം സൃഷ്ടിച്ചവരാണ്. ചാർലിമാനും നെപ്പോളിയനും ഒക്കെ പ്രപഞ്ചം സൃഷ്ടിച്ചവരാണ്. രണ്ടു തരം പ്രപഞ്ചമാണെന്ന് മാത്രം. സാഹിത്യകാരന്മാരൊക്കെ പ്രപഞ്ചം സൃഷ്ടിച്ചാണ് നിങ്ങളെ ദുഃഖിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത്. വാക്കുകൊണ്ടാണ് അവർ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത്. അവരുടെ വാക്കിൽ നിങ്ങളുടെ മനസ്സിണചേരുമ്പോഴാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. നോ, ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ വാക്കുകൊണ്ട് നിങ്ങളെ മനസ്സുമായി ചേർക്കും. അപ്പോൾ അവരുടെ വാക്കും നിങ്ങളുടെ മനസ്സും ഇണചേരും. അപ്പോഴാണ് ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നത്. പത്രം വായിക്കുമ്പോഴും പ്രപഞ്ചം ഉണ്ടാവും, ശരിയല്ല? ഒരുത്തന്നെ പത്രം വായിക്കുമ്പോൾ ഒരു പ്രപഞ്ചം ഉണ്ടാവും. അച്യുതാനന്ദൻ വാക്കുകൾ കൊണ്ട് മലപ്പുറത്തൊരു പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ പിണറായി വേറൊരു പ്രപഞ്ചം സൃഷ്ടിക്കും, ശരിയല്ല? ശരിയല്ല, ശരിയല്ല. അന്തോണി യോഗക്ഷേമ സഭയിൽ പോയിട്ട് വാക്കുകൾ കൊണ്ടൊരു പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ഉമ്മൻചാണ്ടി വേറൊരു പ്രപഞ്ചം സൃഷ്ടിക്കും, ശരിയല്ല? നോ, ഇതിൽ ഓരോന്നിനോടും നിങ്ങളുടെ മനസ്സിണ ചേരുമ്പോഴാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്, ശരിയല്ല? വനിതയും ഗൃഹലക്ഷ്മിയും മംഗളവും മനോരാജ്യവും കന്യകയും ഫയറും ട്രയലും ക്രൈമും പാൽക്കോ ക്രൈമും ഒക്കെ വാക്കുകൾ കൊണ്ട് വരയ്ക്കുന്ന പ്രപഞ്ചത്തിലാണ് നിങ്ങൾ വീണുപോകുന്നത്. നോ, നന്ദകുമാർ വാക്കുകൊണ്ടൊരു ലേഖനം എഴുതിയാൽ നന്ദകുമാറിൻ്റെ പുസ്തകം മുഴുവൻ വാങ്ങിച്ച് ചിലപ്പോൾ ചിലർ കത്തിക്കും. വാക്കും മനസ്സും ഇണചേർന്ന് കഴിഞ്ഞു. നിങ്ങളത് വായിച്ച് രോഗികളാകും. 1960s കേരളത്തിലെ സിനിമകളിലും നാടകങ്ങളിലുമൊക്കെ അത്യപൂർവമായി നായകനും നായികയ്ക്കും കൊച്ചുകുട്ടിക്കുമൊക്കെ ക്യാൻസർ ഉണ്ടാകുമായിരുന്നു. മനസ്സിലായില്ല, ശരിയല്ല. അന്ന് തിരക്കഥ എഴുതുന്നവർക്ക് വിഷയം കിട്ടിയില്ല. വീട്ടിലിരിക്കുന്ന അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ കരയിപ്പിക്കാൻ കിട്ടിയത് ഒരു കൊച്ചു കുഞ്ഞിന് ക്യാൻസർ വന്ന് ഓപ്പറേഷന് കയറ്റി കുഞ്ഞ് മരിക്കുന്ന ഒരു ചിത്രം, കുഞ്ഞിൻ്റെ കണ്ണ് ദാനം ചെയ്യുന്ന ചിത്രം, ആ കണ്ണിൽ നോക്കി കരയുന്ന ചിത്രം ഒക്കെ ആവുമ്പോൾ, നായകൻ ക്യാൻസർ വന്ന് മരിക്കുന്ന ചിത്രം, നായിക ക്യാൻസർ വന്ന് മരിക്കുന്ന ചിത്രം ഒക്കെ ആവുമ്പോൾ നിങ്ങൾ കൊട്ടകയിലിരുന്ന് കരഞ്ഞു. നിങ്ങളാ നായകനായും നായികയായും താതാത്മ്യം പ്രാപിച്ചു. ആ കഥാപാത്രങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ മനസ്സും ഇണചേർന്നു. അങ്ങനെ സാമൂഹ്യ മനസ്സിൽ ക്യാൻസർ എന്നൊരു മഹാരോഗവും അതിൻ്റെ വ്യാധികളും ആധികളും പ്രപഞ്ചരൂപമായി നിങ്ങളിൽ മിഥ്യാരൂപത്തിൽ ഭാനം ചെയ്തു. നായകനും നായികയും ഒക്കെ ചിലപ്പോൾ ക്യാൻസർ വന്ന് മരിച്ചു, അഭിനയിച്ച് അഭിനയിച്ച്, സത്യൻ ഉൾപ്പെടെ. കണ്ട നിങ്ങൾ ഇന്ന് ക്യാൻസറുമായി റേഡിയേഷനും കീമോതെറാപ്പിയുമായി നടക്കുന്നു.
മിത്തും സത്യവും. മനസ്സിലായില്ല. ഈ മാസികയൊക്കെ മേടിച്ച് വായിക്കുമ്പം അതുമായിട്ട് ഇണ ചേരുമ്പോൾ നിങ്ങൾ പലതും സമ്പാദിക്കുന്നു. ഒരു രോഗിയെ കാണാൻ പോയി ആ രോഗിയുടെ വേദനയും യാതനയും ഒക്കെ കണ്ട് എനിക്കും അതുണ്ടോ എന്ന് തിരിച്ചു പോകുമ്പോൾ ചിന്തിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് അവിടെ ഒരു തടിപ്പും ഇവിടെ ഒരു തടിപ്പും, അടുത്തയാഴ്ചയിലെ ബയോപ്സിയും അതിനടുത്തയാഴ്ചയിലെ റേഡിയേഷനും. നോ നോ നോ, ഞാൻ ശരിയാണെന്നും തെറ്റാണെന്നും പറഞ്ഞില്ല. ഇങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഞാൻ തന്നെ പ്രപഞ്ചമുണ്ടാക്കി, ഞാൻ തന്നെ അതിൽ കയറിക്കൂടി, ഞാൻ തന്നെ ഈ കളിയൊരുക്കി, ഞാൻ തന്നെ അതിൽ നിന്ന് പുറത്തു ചാടാൻ കിടന്ന് വിഷമിക്കുക. ഇപ്പൊ പുറത്തു ചാടാം. ഞാൻ ശുദ്ധമായ ബോധമാണ്. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ കരണങ്ങളുമല്ല, ഞാൻ ഈ ഇന്ദ്രിയവും വിഷയവുമല്ല, ഞാൻ ഈ ആശ്രമങ്ങളും വർണ്ണങ്ങളുമല്ല, ഞാൻ ശുദ്ധവും മുക്തവും ബുദ്ധവുമായ ബോധം മാത്രമാണ്. ഇങ്ങനൊരു തത്വസംഹിത അഷ്ടാവക്രം കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പഠിച്ചതാ, ശങ്കരൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പഠിച്ചതാ, വയസ്സുകാലത്തെങ്കിലും ഒന്ന് പഠിച്ചാൽ, കുട്ടിക്കാലത്ത് പഠിച്ചാൽ ഇതിൻ്റെ സ്വാരസ്യം ഗംഭീരമാണ്. കളി കളിക്കാൻ സുഖമാണ്. മനസ്സിലായില്ല. ചെറുപ്പത്തിലേ പഠിച്ചിട്ട് കളിച്ചാൽ ആ കളിയിൽ ഈ പ്രപഞ്ചം അവനെടുത്ത് അമ്മാനമാടും. ഈ വിഷയങ്ങളെയെല്ലാം വിഷവത് അവൻ ത്യജിക്കും. ശ്രദ്ധയാകുന്ന അമൃതപാനം ചെയ്യും. അതിൻ്റെ ലോകങ്ങളായത് ലോകം ഉണ്ടാക്കുന്നത് നമ്മളാണ്. ബോധത്തിൽ ഭ്രാന്തമായി ഉണ്ടാക്കുന്നതാണ് ലോകങ്ങൾ. ഡോക്ടറോട് ചോദിക്കുക, ജ്യോതിഷിയോട് ചോദിക്കുക, ഇതൊക്കെ വായിച്ചാ പലരും രോഗിയാകുന്നത്. മനസ്സിലായില്ല, ശരിയല്ല. ഏ കുത്തിയിരുന്ന് വായിക്കുകയും ചെയ്യും. കുറച്ച് കഴിഞ്ഞ് എനിക്കിതുണ്ടോ ഇതറിയണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയാൽ മതി. പണ്ടൊക്കെ മൂന്നാമത്തെയും നാലാമത്തെയും ഒക്കെ സെമസ്റ്ററിലേക്ക് എത്തുമ്പോൾ പിള്ളേർ രഹസ്യമായി പ്രൊഫസറെ പോയി കാണും. കാരണം ഡയഗ്നോസിസ് പഠിപ്പിച്ചു തുടങ്ങുമ്പം വിദ്യാർത്ഥിക്ക് തന്നെ തോന്നും ഈ രോഗമൊക്കെ തനിക്കുണ്ടെന്ന്. സിൻസിയറായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തോന്നും ഇത് തനിക്കുണ്ട്. ഇപ്പം രഹസ്യമായിട്ട് പ്രൊഫസറുടെ മുറിയിൽ പോയി പ്രൊഫസറെ കണ്ടിട്ട് പറയും, സാറേ ഇവിടെ ഒരു വേദന. അപ്പോൾ സാറിനറിയാം, കാരണം കുറേ കൊല്ലമായിട്ട് പഠിപ്പിക്കുന്നതല്ലേ, എല്ലാ കൊല്ലവും കുറേ പിള്ളേർ വരും. ഏ ആർക്കും പഠിച്ച കാലത്ത് തോന്നിയിട്ടുണ്ടാവാം. ഇപ്പോൾ വിളിക്കും, രണ്ട് പ്ലാസിബോം കുറിച്ച് കൊടുക്കും, ഇല്ലെന്ന് പറഞ്ഞു വിട്ടാൽ ശരിയാവില്ല. മാറോ, മരുന്നൊന്നുമില്ലാതെ കളിമണ്ണ്. മനസ്സിലായില്ല. 25 മില്ലിഗ്രാം, 50 മില്ലിഗ്രാം, 100 മില്ലിഗ്രാം മരുന്നും ബാക്കി കളിമണ്ണും. അങ്ങനെയാണ് നിങ്ങൾ കഴിക്കുന്നത്. തല കളിമണ്ണുള്ളതുകൊണ്ട് 50 മില്ലിഗ്രാമേ മരുന്നുള്ളൂ, തൂക്കിയാൽ 3 ഗ്രാം 4 ഗ്രാം വരും. കണ്ടിട്ടില്ല, ഈ വട്ടത്തിലുള്ള ഗുളിക ഉണ്ടല്ലോ, 3 ഗ്രാം ഗുളികയിൽ അതേ തന്നെ എഴുതിയിട്ടുണ്ട്, കാർബമാസെപ്പിൻ 100 mg. 100 മില്ലിഗ്രാമേ ഉള്ളൂ സാധനം. വലിപ്പം 100 മില്ലിഗ്രാമിൻ്റെതും 200 മില്ലിഗ്രാമിൻ്റെതും ഏതാണ്ട് തുല്യമാണ്. അപ്പോൾ ഈ മില്ലിഗ്രാം കഴിഞ്ഞ് ബാക്കി ഏതാ? ഏ ശുദ്ധമായ കളിമണ്ണ്. മൈക്രോ പൊളിസറിൽ ഇത്ര മൈക്രോൺസിന് പൊടിച്ചെടുത്ത കളിമണ്ണ്, അതിൻ്റെ അടുത്ത മൈക്രോൺസിന് പൊടിക്കുന്ന കളിമണ്ണ് നിങ്ങൾ രാവിലെ വാരി പൊത്തുന്നത്.
ദേഹത്തൊക്കെ പൊത്തുകയല്ലേ. അതിലാകപ്പാടെ രണ്ട് സ്പ്രേയേ ഉള്ളൂ. തുറന്നു വെച്ചാൽ സ്പ്രേ അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ ഇവനേ ഉള്ളൂ. മനസ്സിലായിട്ടില്ല? പെരുമ്പാവൂര പഠിക്കുന്ന അവിടുന്ന് പഠിക്കുക ഇതായിരിക്കുന്നത് മിക്ക കമ്പനിക്കും. തിരുവനന്തപുരത്ത് നിന്ന് സാധനം കൊണ്ടുവരും, പെരുമ്പാവൂര് പൊടിക്കും അയക്കും. ഇത് കഴിച്ചിട്ടാണ് നമ്മൾ ഈ മിടുക്കന്മാരായിട്ട് നടക്കുന്നത്. ഇതാണ് പൂശുന്നത്. എന്തുമാത്രമോ അരി പൂശുന്നത് വയസ്സുകാലത്ത് പോലും. ഇപ്പം 3 ദിവസത്തെ ക്ലാസ്സിന് പോകുമ്പം അഷ്ടാക്ഷര ഗീതയ്ക്കകത്ത് ഓരോ പേജിലും ഇട്ടിരിക്കുകയാണ്. ഞാൻ കണ്ടു, തുറന്നപ്പോൾ പറക്കുന്നുണ്ട് ഇവിടെ ഇരുന്നപ്പോൾ. രാവിലെ പണി അഷ്ടാവക്ര ഗീത വായിച്ചില്ലെങ്കിലും ഇത് തുറന്നിട്ട് കൈകൊണ്ട് തപ്പി ഇടുക. എന്ത് പണി, എന്തൊരു പ്രപഞ്ചമാണ്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രപഞ്ചമാണ്. ഇത് കഴിച്ചാൽ മാറും എന്ന് ബോധത്തിൽ അങ്കിതമായാൽ ഇതുകൊണ്ട് മാറും. ബോധമാ ഔഷധം. കഴിക്കുന്നതൊക്കെ അതിനെ ഒന്ന് ഉണർത്താൻ മാത്രമാണ്. ബോധം മാത്രം. ബോധമല്ലാതെ ഔഷധമില്ല, ബോധമല്ലാതെ വിഷഗ്വരനില്ല, ബോധമല്ലാതെ ചികിത്സയില്ല, ബോധമല്ലാതെ രോഗവുമില്ല, ബോധമല്ലാതെ ആരോഗ്യവുമില്ല. എന്തൊരു വിചിത്രമാണ് ഈ പ്രപഞ്ചം എന്ന് ആലോചിക്കുക. അത് ഈ പെണ്ണുങ്ങളെയൊക്കെ നോക്കിയറിയാം. ചില ദിവസം ഒരു എഴുന്നേൽക്കുകയല്ല, നടുവേദന, കാലുവേദന, കൈവേദന, എഴുന്നേക്കാൻ മേല, നിൽക്കാൻ മേല, ഇന്ന് ഞാൻ വെള്ളവും തിളപ്പിച്ചു തരികയില്ല, എനിക്ക് പറ്റുകയില്ല, ഞാൻ മടുത്തു കിടക്കുക, കട്ടപ്പോട് കിടപ്പാണ്. വേണമെങ്കിൽ നിന്നോട് ഞാൻ പല പ്രാവശ്യമായി പറയുന്നു, ആരെയെങ്കിലും കൊണ്ടുപോകുക, എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. വേദന എന്ന് പറഞ്ഞാൽ കുത്തിപ്പറിക്കുന്ന വേദനയാണ്. അപ്പോഴാണ് വളരെ പ്രിയപ്പെട്ട ഒരാൾ അകലെ നിന്നൊരു തല കണ്ടു, അങ്ങനൊരു തല കണ്ടു, നല്ല പ്രിയമുള്ള ഒരാളാണ് അവർ. സപ്താഹ ഇഷ്ടമാണ്, സപ്താഹത്തിൻ്റെ ആചാര്യനാണ്, അല്ലെങ്കിൽ ഒരു സ്വാമിയാണ്, അല്ലെങ്കിൽ പഴയൊരു കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയാണ്, ആരോ ഒരാൾ ആറ്റ കണ്ടുകഴിഞ്ഞാൽ ആ സെക്കൻഡിൽ പോവും, സമസ്ത രോഗങ്ങളും പോവും. എന്ത് പണിയാണ് എടുക്കുന്നത്? നടുവ് മേലാത്തയാൾ വലിയ ചെരുവത്തിൽ വെള്ളം ചൂടാക്കി, അതേ പോയിട്ട് കലങ്ങിയ വെള്ളത്തിലാണ് സ്വാമിയാർ കുളിക്കാറ്. എന്നാലും ഈ നടുവ് വേദനയുള്ള അമ്മ പാത്രത്തിൽ വെള്ളമെടുത്ത് നട കയറി മുറി കൊണ്ട വെച്ചിട്ട് സ്വാമി ചൂടുവെള്ളം കുളിക്കാൻ. പിള്ളേരപ്പം മാറുന്നതുകൊണ്ട് അത്ഭുതപ്പെടും. അന്നത്തെ ആഹാരമൊക്കെ സ്പെഷ്യലാണ്. ഇപ്പം ചില പിള്ളേരപ്പം വഴിയിൽ കൊണ്ടുവിടുമ്പോൾ പറയും, സമയം അടുത്ത ആഴ്ചയും വരണേ. എന്താണോ നല്ല സ്വാദുള്ള ആഹാരം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു ആലോചിച്ച് നോക്കുക. എവിടെ പോയി രോഗം? രോഗം അത്രയും ബോധം മാത്രമാണ്. ദുഃഖങ്ങൾ അത്രയും ബോധം മാത്രമാണ്. സുഖങ്ങൾ അത്രയും ബോധം മാത്രമാണ്. അതിന് വെളിയിലൊന്നുമില്ല, ഒരു വസ്തുവുമില്ല. ഇത് ബോധമാണെന്നങ്ങ് ഉറയ്ക്കുക, മുക്തനായി നീ.
ഇത്രയേ ഇതിന്റെ സാരം. അപ്പോൾ കയറിൽ പാമ്പെന്ന പോലെ ഭ്രാന്തി മാത്രമായി ഭാസിക്കുന്നു. പരമാനന്ദ സ്വരൂപമായ ആ ബോധം നീ തന്നെയാണ്, അത് നീയാണ്. തത്വമസിയിലും ഇതുതന്നെയാണ് ചെയ്യുന്നത്, മഹാവാക്യ ശ്രവണം കൊണ്ട്. അതുകൊണ്ട് നീ സുഖമായി ജീവിക്കുക, ബോധം തന്നെ നീയെന്നറിഞ്ഞ് സുഖമായി ജീവിക്കുക. വീണ്ടും സമയം എന്തായി? അറുമണിയായി, അര വരെയല്ലേ? അര വരെയാണ്, അരമണിക്കൂറുണ്ട്. അപ്പം വിഷമിക്കാൻ, ഭാതി ഭാതി പ്രകാശിക്കുക. മുക്താഭിമാനി മുക്തോ ഹി ബദ്ധാഭിമാനി ബദ്ധോ ബദ്ധോ ബദ്ധാഭിമാന്യപി കിം വദന്തീഹ സത്യേയം യാമതി സാഗതിർഭവേ. നല്ലൊരു കേട്ടുകേൾവിയാ പറഞ്ഞിരിക്കുന്നത്, നല്ലൊരു പഴഞ്ചൊല്ല്. യാ മതി സാ ഗതി ഭവേത്, മതി പോലെ ഗതി, മതി പോലെ ഗതി. എങ്ങനെ വിചാരിക്കുന്നുവോ അതുപോലെയാണ്. മനം പോലെ മംഗല്യം. ഇപ്പൊ ഈ വന്നതൊക്കെയോ നമ്മൾ ആഗ്രഹിച്ചിട്ട് അല്ല, ഒന്നും വരില്ല. അത് പണ്ടുമോലെ പറയും, അച്ഛനമ്മമാരുടെയും ഗുരുകാരണവന്മാരുടെയും ഒക്കെ സങ്കല്പമാണ് നിന്റെ വളർച്ച, നിന്റെ സങ്കല്പമാണ് നിന്റെ വളർച്ച. രണ്ടും പഠിപ്പിക്കും. സങ്കല്പത്തിൽ എപ്പോഴെങ്കിലും ഭയം, അനർഥം, പാപം ഇവ കാരണമായി വികലമായ സങ്കല്പങ്ങൾ പൊട്ടി വരുന്നോ എന്ന് നോക്കണം. ഒരു നിശ്ചിത ജീവിതകാലം എടുത്തിട്ട് എൻ്റെ കൈയൊടിഞ്ഞത്, എൻ്റെ കാലൊടിഞ്ഞത്, വണ്ടിയെ പോയപ്പോൾ എനിക്ക് അപകടം പറ്റിയത് എന്നിങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും തമാശയ്ക്കോ കാര്യമായോ കടന്നു വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. മനസ്സിലായില്ല. വിദ്യാഭ്യാസം ആ ഋണാത്മകമായതിൽ നിന്നെല്ലാം മോചനത്തിനാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് മോചനം നേടാൻ ആദ്യം അതിനെ സങ്കല്പിക്കണം. അമ്മായി റൈച്ച്. മനസ്സിലായില്ല. നിങ്ങൾ പിള്ളേരോട് പറയുമ്പോൾ സത്യം പറയണം എന്ന് പറയുന്നവരാണോ കള്ളം പറയരുത് എന്ന് പറയുന്നവരാണോ? കള്ളം പറയരുതെന്ന് പറയുന്നവരാണ്. കുട്ടികളോട് പറയുമ്പോൾ നിയമം, അധ്യാപകരെ പണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അധ്യാപകരുടെ ട്രെയിനിങ്ങിൽ കുട്ടികളോട് ഒരിക്കലും കള്ളം പറയരുത് എന്ന് നിങ്ങൾ പറയരുത്, സത്യം പറയണം എന്ന് നിങ്ങൾ പറയണം. കാരണം കുട്ടികൾക്ക് കള്ളമുണ്ടെന്ന് അറിയാതിരിക്കുമ്പോൾ നിങ്ങളാ ഓർമ്മിപ്പിക്കുന്ന കള്ളം പറയരുത്. അപ്പൊ അവൻ ഒരു കാര്യം ബോധ്യമായി, കള്ളമുണ്ട്. പിന്നൊന്ന് പറഞ്ഞാൽ എന്തോ ഋണാത്മകമായതെല്ലാം. പാവപ്പെട്ടവന്റെ പിള്ളേർക്ക് ഇങ്ങനെയുള്ളത് കേൾക്കാൻ സാധ്യത കുറവാണ്. അവൻ്റെ പിള്ളേർ വെള്ളത്തിൽ കളിക്കുമ്പോഴും തള്ളയും തന്തയും പനി വരുമെന്നൊന്നും പറയാറില്ല. കാരണം തള്ളയ്ക്ക് തന്തയ്ക്ക് പറയാം പനി വന്നാൽ കൊണ്ടുവന്ന് നിർത്തിയില്ല. അതുകൊണ്ട് അവൻ വെള്ളത്തിൽ കളിച്ചും മണ്ണ് വാരി തിന്നും മണ്ണിൽ പേണ്ടും ഒക്കെ ജീവിക്കുന്നു. കണ്ടാൽ അവൻ്റെ കാലും കയ്യുമൊക്കെ കാണാനാ പിന്നെയും വൃത്തി. മനസ്സിലായില്ല.
ഈ തെരുവിൻ്റെയൊക്കെ ഓരത്ത് കിടക്കുന്ന ആളുകളുടെ പിള്ളേരെ നോക്കിയ കാലും കയ്യുമൊക്കെ കാണാൻ നല്ല വൃത്തിയാണ്. ചെരുപ്പും ഇടാറില്ല, സോക്സും ഇല്ല. ശരിയല്ല, ശരിയല്ല. ഏ, ശ്രദ്ധിച്ചിട്ടില്ല? അവന് പനിയില്ല, ചുമയില്ല. അവനൊരു വണ്ടി ഉരുട്ടിക്കൊണ്ടൊക്കെ എല്ലാം നടക്കുന്നതാണോ? നല്ല ആരോഗ്യത്തോടെ നടക്കുന്നു. നിങ്ങളുടെ പിള്ളേർ എന്ത് ചെയ്യും? വലിഞ്ഞും കയറ്റം കയറി. മനസ്സിലായില്ല അല്ലേ? തണുപ്പടിച്ചാൽ ചുമ, ഫാനടിച്ചാൽ കഫക്കെട്ട്, സൈനസൈറ്റിസ്, മൂക്കിൻ്റെ പാലത്തിന് വളവ്. ശരിയല്ല. തലവേദന, പൊടിയടിച്ചാൽ തുമ്മൽ. ശരിയല്ല. ഏ, ഇങ്ങനല്ലേ? അതാ പറഞ്ഞ ഇങ്ങനല്ലേ എന്നാ ചോദിച്ചേ. ശരിയല്ല. എന്തേ ഇങ്ങനെ വരുന്നേ? നിങ്ങളവനെ വിദ്യാഭ്യാസത്തിനകത്ത് അത് തൊട്ടാ കുഞ്ഞെ അത് വരും, ഇത് തൊട്ടാ കുഞ്ഞെ ഇത് വരും. ശരിയല്ല. വേർത്താ പനി വരും. ഇതൊക്കെ അവൻ്റെ ബോധത്തിൽ കിടക്കുക. വേർക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഇതിലൊക്കെ രസം വേർക്കാതിരിക്കാൻ ഇവിടെയൊന്നും തുടങ്ങിയില്ലെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തുമൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. ഡൽഹിയിലൊക്കെ പൂർണ്ണം. ഡൽഹിയിലൊക്കെ സെൻട്രലൈസ്ഡ് ACയാണ് സ്കൂളെല്ലാം. ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ മധ്യമേഖല രാജ്യത്തിൽ ഗോയങ്കെ സ്കൂളും ചിന്മയ സ്കൂളും അമൃതാനന്ദമയി സ്കൂളും എല്ലാം സെൻട്രലൈസ്ഡ് ACയാണ്. പോയിട്ടില്ല. ആ പിള്ളേർ പഠിക്കുന്ന സെൻട്രലൈസ്ഡ് AC സ്കൂളിലാണ്. പിള്ളേരെ കൊണ്ടുപോകുന്ന വണ്ടിയും സെൻട്രലൈസ്ഡ് ACയാണ്. പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് ഇന്ത്യ മഹാരാജ്യത്ത് തൊഴിൽ കിട്ടുമ്പോൾ തൊഴിൽശാലയും AC അല്ലെങ്കിൽ ഇവനൊക്കെ പോക്കാം. മനസ്സിലായില്ല? ചെറുപ്പത്തിലെ ഇതിനകത്തിരുന്ന് ശീലിച്ച്. അപ്പോൾ ഇതെല്ലാം പരിശീലിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണോ നാം പരിശീലിച്ച് മനസ്സ് രൂപാന്തരപ്പെടുന്നത് അത് തന്നെയാണ് ഞാൻ. മതി പോലെ ഗതി. അതാ ഇവിടെ പറഞ്ഞ മതി പോലെ ഗതി, മനം പോലെ മംഗല്യം. അത് മാറണമെങ്കിൽ ബോധമാണ് ഞാനെന്നറിഞ്ഞ് ഇതിൽ നിന്നെല്ലാം മുക്തനാവണം. പിള്ളേർക്ക് കുട്ടിക്കാലത്ത് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അത് കഴിക്കണ്ട, ആ കഷ്ണം കഴിക്കണ്ട, മാറ്റി വെക്കും. ഈ കഷ്ണം കഴിക്കണ്ട, മാറ്റി വെക്കും. അവസാനം ഇതിൻ്റെ വല്ലതും ചൂരടിച്ച് കഴിഞ്ഞാൽ ഇവന് സൂക്കേടുവാകും. പണ്ട് കാലത്തൊക്കെ ആളുകൾ ചക്കയും കപ്പയും നാട്ടുമ്പുറത്തെ സാധനങ്ങളുമൊക്കെ കഴിച്ച് അവൻ്റെ ബോധതലത്തിൽ അതൊക്കെ ആരോഗ്യമാണെന്ന് പഠിപ്പിച്ചപ്പോൾ നല്ല ആരോഗ്യമുണ്ടായിരുന്നു. ആരോഗ്യം WHO സ്റ്റാൻഡേർഡിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇന്ത്യയിലെ ഹരിജന ഗിരിജനങ്ങൾക്ക് ഒരിക്കലും ആരോഗ്യം ഉണ്ടാവില്ല. മനസ്സിലായില്ല? കാരണം അവർക്ക് ഒരിക്കലും ആ സ്റ്റാൻഡേർഡിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതിനുള്ള കഴിവുള്ളവർ വിരലെണ്ണാനാ, 4-5 പേര് ഉദ്യോഗസ്ഥന്മാരുള്ളതേ ഉണ്ടാവുള്ളൂ. സാധാ പണിക്കാർക്ക് പറ്റില്ല. ഇന്ത്യയിലെ പണിയെടുക്കുന്ന തൊഴിലാളികളിൽപ്പെട്ട മറ്റ് ജാതികളിലെയും മതങ്ങളിലെയും ആളുകൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് ട്രഞ്ച് കുഴിക്കുകയും ഒക്കെ ചെയ്യുന്ന മുഴുവൻ പേർക്കും ആരോഗ്യം ഉണ്ടാവില്ല. ശരിയാണ്. ഇവർക്ക് ആർക്കും, കാരണം ഇത്ര ഗ്രാം സെറിയൽസ്, ഇത്ര ഗ്രാം പൾസ്, ഇത്ര മിൽക്ക്, നിനക്ക് WHO സ്റ്റാൻഡേർഡ് ഉണ്ട് കലോറി അനുസരിച്ച്. അറിയാം, കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിക്കുന്നവന് ഹാർട്ട് ബ്ലോക്കും. മനസ്സിലായി? ആഴ്ചയിൽ ഡോക്ടറുടെ ചെക്കപ്പ്, ഫാമിലി ഡോക്ടർ, FSCT ഇല്ലേ, ന്യൂസ് പ്രിന്റ്, എവിടെയൊക്കെ ഡോക്ടർമാരുണ്ട്. ആഴ്ചയിലോ മാസത്തിലൊന്നോ 2 മാസം കൂടുമ്പോഴോ ചെക്കപ്പ്. ആഹാരമൊക്കെ WHO സ്റ്റാൻഡേർഡിൽ. ശരിയാണ്. ഇതെല്ലാം കഴിച്ചിട്ട് ഹാർട്ടിന് ബ്ലോക്ക്, പ്രഷറ്,
ഭാര്യ പറയുമ്പോൾ പ്ലഷർ, പിന്നെ ഷുഗർ, കൊളസ്ട്രോൾ അല്ലേ, ഓക്കെ അല്ലേ, എല്ലാം. രാവിലെ എഴുന്നേറ്റു, കണ്ണി കാണുന്നതും കിട്ടുന്നതും തിന്നു, പഴങ്കഞ്ഞിയാണ്, പഴങ്കഞ്ഞി കുടിച്ചു, പോയി പകലന്തിയോളം പണിയെടുത്ത് വെയിലും കൊണ്ടു, അത് കഴിഞ്ഞു ഉച്ചയാറായപ്പോഴേക്ക് ഈ ട്രഞ്ചൊക്കെ കുടിക്കുന്നവരെ നോക്കിയറിയാം, പച്ചരി കൊണ്ടൊരു കഞ്ഞിയും വെച്ചൊരു ഉള്ളിയും പൊട്ടിച്ച് കഴിച്ചു, പിന്നെയും പണിതു, അതിനുള്ള കാശേ കൊടുക്കുന്നുള്ളൂ കോൺട്രാക്ടർ, 25 രൂപ 50 രൂപയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം അത് മേടിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നിന്ന് പണിയും, ഒരു കൊച്ചുണ്ടായി അതിനെയും ഏത്താപ്പിൽ കെട്ടിയിട്ടേക്കും, കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് പുരുഷൻ പണിയുന്ന പോലെ തുമ്പാക്കി പണിയും, ഇടയ്ക്ക് അതിന് മുല കൊടുക്കും, മാറ്റി കിടത്തും, ഇങ്ങനെ പണിതിട്ട് രോഗമൊന്നുമില്ല, ഒരുമാതിരി നല്ല ആരോഗ്യം. വൈകുന്നേരം ആകുമ്പോൾ രണ്ടുപേരും ഒന്ന് പൂശും, ലിവറിനും കുഴപ്പമില്ല അല്ലേ, ശരിയല്ല. വൈകുന്നേരം ആകുമ്പോൾ നല്ല നാടൻ സാധനം, മറ്റത് മേടിക്കാൻ കാശില്ല, അതുകൊണ്ട് നാടൻ മേടിച്ച് ഗാന്ധിസം പോലെ നാട് നന്നാക്കുകയും ചെയ്യും. അടിച്ച് പിറ്റായി ഭാര്യയും ഭർത്താവോടെ ചിലപ്പോൾ ഒരടിയും നടത്തും, കണ്ടിട്ടില്ല. നല്ല സുന്ദരനൊരു അടിപിടി തെറാപ്പി, കാണുമ്പോൾ നിങ്ങൾക്ക് മോഹം തോന്നും ഇങ്ങനെ ഒന്ന് നടത്തിയാൽ കൊള്ളാം, വീട്ടിലെത്തുമ്പോൾ പറ്റുകയില്ല, കളിയെന്നും പറഞ്ഞല്ലേ. തൊടുപുഴയൊക്കെയുള്ള ഈ ചെരി പ്രദേശങ്ങളിൽ വൈകുന്നേരം രാവിലെ പണിക്കൊക്കെ പോയി രണ്ടുപേരുടെ വന്നു, രണ്ടുപേരും പൂശി, ഒരാൾ ചിലപ്പം പൂശിയിട്ട് ചിലപ്പോൾ എളി കൊണ്ടുവന്നു, മറ്റേക്കും കൊടുത്തു, കഴിച്ചു, വർത്തമാനം പറഞ്ഞു, വർത്തമാനം പറഞ്ഞ് തെറ്റി, രണ്ടുപേരും തമ്മിൽ തെറ്റി, ഒരാൾ ഒന്ന് കൊടുത്തു, മറ്റേയാൾ രണ്ട് കൊടുത്തു, കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, അതൊന്നും പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല. പിടിച്ച് തള്ളി രണ്ടെണ്ണം കൊടുത്തു, ഒരാൾ മുറ്റത്തേക്ക് ചാടി, മുറ്റത്ത് നിന്ന് വാഴയെല്ലാം വെട്ടിക്കളഞ്ഞു, മറ്റേയാൾ പാത്രമെല്ലാം എടുത്ത് ഒരു ഏറ് വെച്ച് കൊടുത്തു, കലവും ചട്ടി വന്നു, എല്ലാം പൊട്ടി, രണ്ടുപേരും കഞ്ഞി കുടിച്ചില്ല, കാരണം കഞ്ഞിയില്ല, പറമ്പിലായി. അവസാനം ഒരാൾ തിണ്ണൽ അപ്പുറത്തോട്ട് കിടന്നു, കുറച്ച് കഴിഞ്ഞ ഒരാൾ ഇപ്പുറത്തോട്ട് കിടന്നു, എന്തായാലും കൊള്ളാം, കിടപ്പിങ്ങനെയൊക്കെ ആണെങ്കിലും പിള്ളേരുടെ എണ്ണത്തിന് കുറവും ഉണ്ടാവില്ല. സോ സിമ്പിൾ നോ, ഇത് കണ്ടിട്ടില്ലേ, അടിപിടി തെറാപ്പി.